ദൈവമേ, ഇങ്ങനെ ഊതി ഊതി എന്റെ പ്രാണം കൂടി പോയ അറിയല്ല. അതെല്ലാം പോട്ടെ, എങ്ങനെങ്കിലും വെച്ചുണ്ടാക്കി കൊടുത്താലോ? 100 കുറ്റവും കേൾക്കണം. ഒരു ദിവസം എല്ലാത്തിനും കൂടി ഞാൻ പട്ടിണിക്കിടും, അപ്പ പഠിച്ചോളും. ഇനി എന്റെ അടുത്ത് കാലത്ത് വെച്ചാൽ ഔട്ടിക്കൂട്ടി മൂലക്കിടും, പറഞ്ഞേക്കാം. ഇവനെ ഉറക്കപ്പിച്ചാണോ? വന്നപ്പാൽക്കാരാ, അടട, അത് മട്ടുപട്ടി ആട പോടുത്താൽ പാൽ കൊടുക്കോ? വന്നപ്പാൽക്കാരാ, അടട, പുല്ല് കൊടുത്താൽ പാൽ കൊടുക്കോ? വന്നപ്പാൽക്കാര. എടാ കേശു. ആ, എന്നാ? അല്ല, നിന്റെ പാട്ട് കേട്ടാലേ പശു ചൊരുത്തത്തുള്ളോ? അത് വന്ന് ആ കറക്കാൻ വന്നവൻ അത് കഴിഞ്ഞ് പൊക്കോണം, അല്ലാതെ ഇവിടെ കിടന്ന് കറങ്ങണ്ട. നീ ചില വേണ്ടാത്ത ശീലങ്ങൾ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ കടവളെ അണ്ണാ, എനിക്ക് ഒന്നുമേ തെറിയാതെ. നീ കടവള വിളിക്കൊന്നും വേണ്ട അച്ഛനെ, നിന്നൊന്ന് കാണാനിരിക്കുക. എന്ത് ദൈവമേ, 8 മണി കഴിഞ്ഞു. ആദരെ, സുഹറെ, എല്ലാരും എഴുന്നേറ്റേ പെട്ടെന്ന്. അയ്യോ, സമയം പോയില്ല, പെട്ടെന്ന് നടക്കണം. വന്ന് വന്ന് കുട്ടികൾക്ക് ഈ ശബ്ദം കേൾക്കാതെ എഴുന്നേക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയായി. അതെ അതെ, ദിവസം ഇത് കേട്ടില്ലെങ്കിലേ എനിക്കും എന്തോ പോലെയാ.
പിന്നെ മഠത്തിലെ ഒരു ദിവസം സംഗീതത്തിൽ ആരംഭിക്കണമെന്നുള്ളത് ഫാദറിനും നിർബന്ധമുള്ള കാര്യമാണല്ലോ. ഏത്? ആച്ചാ ഇങ്ങ പാലെടുക്കേ. ആ ശരി ശരി, നീ വയ്ക്കോ. രാവിലെ തന്നെ തുടങ്ങിക്കോളൂ, പാട്ടും ബഹളവും ചെവിതല കേൾപ്പിക്കുകയല്ല. ഈ അച്ഛൻ തന്നെ പിള്ളേരെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ പാട്ട് കേട്ടാലേ എഴുന്നേക്കത്തുള്ളൂ. ആ സമയം അടുക്കളയിൽ വന്ന് എന്നൊരു കൈ സഹായിക്കോ, അതില്ല. സമയമാകുമ്പോ കൈയും കഴുകിങ്ങനെ പോന്നോളൂ. ഗുഡ് മോർണിംഗ്. ഇരിക്കിരിക്കെ. എല്ലാവരും രാവിലെ ഉഷാറാണല്ലോ. നമ്മുടെ അനുമോൾ എവിടെ? മോളിങ്ങ വാ. ഇന്നലെ അനുമോൾ നന്നായിട്ട് ഉറങ്ങിയോ? എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് കിടന്ന ദുസ്വപ്നം ഒന്നും കാണില്ല കേട്ടോ. പിന്നെ ഹാരിസിനോടും ശ്രീകുട്ടിയോടും ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഇനി പഠനത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. രണ്ടുപേരും ഇപ്രാവശ്യം പത്താം തരവാ, അതുകൊണ്ട് ഉഴപ്പാതെ നന്നായി പഠിക്കണം. നിങ്ങൾ നല്ല മാർക്കിൽ പാസ്സായാൽ അതായിരിക്കും ഈ അച്ഛന് ഏറ്റവും കൂടുതൽ സന്തോഷം. ഓക്കെ. എന്നാൽ എല്ലാവരും വേഗം പോയി റെഡിയാവ്. സമയം ഒരുപാടായി, സ്കൂളിൽ പോവണ്ടേ? നല്ല മോളല്ലേ, പോയി കുളിക്കേ. കുളിച്ചിട്ട് വരാം. ബൈ ബൈ. പിടിക്ക്. ഇവിടെ കൊടുക്കടാ. അന്നാ അച്ഛനത് കേക്കണ്ടല്ല. ഇവന്മാരെ വിചാരേ, സാധനങ്ങൾ മുഴുവൻ ഞാൻ അടുക്കളയിൽ പൂഴിച്ച് വെച്ചിട്ട് കൊടുക്കാഞ്ഞിട്ടാ. പിന്നെ പഞ്ചസാര. ഉള്ള സാധനങ്ങൾ വെച്ച് മൂന്ന് നേരം വെച്ചുണ്ടാക്കി ഞാൻ തിന്നാൻ കൊടുക്കുന്നുണ്ട്. എന്നാലും എന്നെ രണ്ട് കുറ്റം പറയാതെ ഇവനൊന്നും കിടന്ന ഉറക്കം വരില്ല. പോട്ടെ ബാച്ച, ബാച്ചനോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവരങ്ങനൊക്കെ പറയുന്നത്. പിന്നെ സ്നേഹം
എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ യുവന്മാരെല്ലാം കൂടി ഇവിടെ തന്നെ പോച്ച പുറത്തേ അടിച്ചെന്ന്. സ്നേഹമില്ലെന്ന് പറയല്ലേ പാച്ച. ഭാസ്കരൻ എന്ന നിങ്ങക്ക് പാച്ചൻ എന്ന ചെല്ലപ്പേരിട്ട് വിളിച്ചത് ഇവരുടെ സ്നേഹം കൊണ്ടല്ലേ? ശരിയല്ലേ ചോ? അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ. ഇപ്പൊ കൊണ്ടുവരാം. ആഹാ, കൊള്ളാലോ, അനുമോട് ഇത്ര വേഗം കഴിച്ചു കഴിഞ്ഞോ? ഏതായാലും ശ്രീകുട്ടി ഉള്ളത് കൊണ്ട് കുഞ്ഞുമക്കളുടെ കാര്യങ്ങൾ അവളൊരു അമ്മയുടെ വാത്സല്യത്തോടെയും കരുതലോടെയും ചെയ്യുന്നുണ്ട്. അതെ അതെ, കുഞ്ഞുങ്ങൾക്കും അവളെ വളരെ ജീവനാ. മോള് കഴിച്ചു കഴിഞ്ഞോ? ഗുഡ് ഗേൾ. എപ്പോഴും ഇതുപോലെ ഫസ്റ്റ് ആയിരിക്കണം കേട്ടോ. അനുമോളെ, ഫാദർ എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. മോള് ധൃതി പിടിച്ച് ഓടുകൊന്നും വേണ്ട, പതിയെ പോയാ മതി. അമ്മാവ ഗുളികയും കഷായും എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാൻ മറക്കരുത്. ശരി, നാഴിയൊക്കെ 40 വട്ടം എന്നെ കുറ്റം പറയാതെ നീയൊക്കെ അവളെ കണ്ടുപിടിക്കും. പുറത്തുനിന്നുള്ള ആകെ ഒരു വരുമാനം ഈ പാല് കൊണ്ട് കൊടുക്കല. ഇത്ര ആൺകുട്ടികൾ ഇവിടെ ഉണ്ടായിട്ടും ആ പെണ്ണ് തന്നെ വേണ്ടേ കണ്ട വീടുകളിലൊക്കെ ഇതുകൊണ്ട് കൊടുക്കാൻ. ഇതെല്ലാം കഴിഞ്ഞു വേണം ആ കൊച്ചിന് സ്കൂളിൽ പോവാൻ. തുടങ്ങി എന്റെ പാച്ച, രാവിലെ തുടങ്ങിയോ പിള്ളേരുമായിട്ട് വഴക്ക്? വഴക്കൊന്നും അല്ല ചോ, ഞാൻ കാര്യം പറഞ്ഞതാ. മക്കളെ വേഗം കഴിക്ക്, സ്കൂളിൽ പോണം. വേഗാട്ടെ. വല്ല കാര്യം ഉണ്ടായതോടാ മനോഹര, ആ കൊച്ചുപിള്ളാരെ വായിരിക്കുന്നത് കേക്കാൻ. ഞാൻ നെക്സ്റ്റ് വീക്ക് ആണ് ലീവ്. നെക്സ്റ്റ് വീക്ക് ഹസ്ബൻഡ് ചേട്ടൻ്റെ കേശേട്ടാ. ആ നീയാ കാല അങ്ങ ഉന്നെ എല്ലാം തേടി. അനാ ഉന്നെ എങ്കേം പകലേ? അത് ഞാൻ ഉറങ്ങിപ്പോയി. സൂക്ഷിക്കണേ, അന്ത പാച്ചന് എന്മേൽ സന്ദേഹമെറുക്ക്. കാല എന്നെ കിണ്ടൽ പണിയാച്ചു, ഫാദറിനെ പാക്കണോന്ന് ചൊല്ലിയാച്ചു. ഏതാവത് പ്രശ്നം ഇറക്കാ? ഏ, അച്ഛൻ അറിഞ്ഞിട്ടൊന്നുമില്ല, അത് പാച്ചൻ ചുമ്മാ പറഞ്ഞതാ. ആ സരി 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 സരി. കാസോട് കാശ് ഞാൻ പിന്നെ തരാം. ഇത് കടച്ചവാട്ടി
ഇനി ഫ്രീ ഇല്ല. മറ്റ് കുളന്തകൾ കൊടുത്ത് ബിസിനസ് പണിയാ, ഉനക്ക് ഇന്ന കഞ്ചാവ് ഫ്രീ. ഇത് വന്ന് റിസ്ക്. ശരിയേട്ടാ. കാശുമില്ല, സരക്കും വേണം. തേറിട്ട പായര്. ഹാരിസേ, നീ എന്താ ഇവിടെ? ഞാൻ വീടുകളിൽ പാല് കൊടുത്തിട്ട് ഈ വഴിയാണല്ലോ സ്ഥിരം സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ഡീലിംഗ്സ് ഒക്കെ കണ്ടത്. നീ എന്ത് കണ്ടെന്ന? ഹാരിസേ, കേശു വേണ്ടായിട്ടുള്ള നിന്റെ ഈ ചങ്ങാത്ത നല്ലതല്ല. അയാൾ ആള് ശരിയല്ലെന്നാ പറയുന്നേ. ഇനി നീ അയാളോട്ട് കൂട്ടുകൂടുന്ന കണ്ടാൽ ഞാൻ ഉറപ്പായിട്ടും ഫാദറിനോട് പറഞ്ഞു കൊടുക്കും. നീ ആരാടി എന്നെ ഉപദേശിക്കാൻ? നീയേ അനുമോളുടെ കാര്യം നോക്കിയാ മതി, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്താ പാച്ച? അത് പിന്നെ ഞാൻ അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ തീരാറായി അല്ലേ? അത് പിന്നെ ഞാൻ അങ്ങനെ അച്ഛനോട്. പാച്ചന്റെ ഈ നിൽപ്പും മട്ടും കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ ആ തേവരുപറമ്പിലെ പൗലോസിനെ ഒന്ന് കാണാനിറങ്ങിയതാ. അയാള് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടു. പണ്ടും നമുക്ക് ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാ. ഒന്ന് പോയി കണ്ടു നോക്കാം. ശരി അച്ഛോ. പിന്നെ അനമോളും മുറിയിലുണ്ട്, ഇടയ്ക്കൊന്ന് പോയി നോക്കിയേക്കണേ. ഞാൻ നോക്കിയോളാം അച്ഛോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇരിക്കിരിക്ക. ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തിരഞ്ഞെടുപ്പും. ഇന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിനുള്ള അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ക്യാബിനറ്റ് മിഷൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചു. അതിന്റെ പ്രാരംഭഘട്ടത്തിന് മുന്നോടിയായി 1946 ഡോക്ടർ രാജേന്ദ്രപ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം കൂടുതൽ വേഗത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു. അതുകൂടാതെ തന്നെ ഭരണഘടന എഴുതി തയ്യാറാക്കാനായി B.R. അംബേദ്കർ ചെയർമാനായി ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചു. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയ അഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യൻ ഭരണഘടന. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യയെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നം ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഭരണഘടന അനുസൃതമായി ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടത്തിലായിരുന്നു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ മൂല്യങ്ങളുടെ മഹത്തായ പാരമ്പര്യമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ ഇന്നും തുടർന്നു പോരുന്നത്. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തിയായി നിലകൊള്ളുന്നു. ഇനി അടുത്തത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനമാണ് ഇനി നാം ചർച്ച ചെയ്യാൻ പോകുന്നത്.
ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇവൻ ഇതാണ് വിധിച്ചിരിക്കുന്നത്. അതിനാൽ തലതെറിച്ചവൻ അനുഭവിച്ചോടാ, അനുഭവിച്ചോ. ആ ഇനി ബാക്കി നാളെ. അതെ, നിങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ച് IAS-കാരനും IPS-കാരും ഒക്കെ ആക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം എന്റെ ക്ലാസ് ഇരുന്നാ മതി. അങ്ങനെ എല്ലാവരും പഠിച്ച് ഉദ്യോഗസ്ഥരായ പിന്നെ ഇവിടെ മീൻ വിൽക്കാനും വിറക് കീറാനും കൂലിപ്പണിക്കൊക്കെ ആള് വേണ്ടേ? ഇനി മേലാൽ എന്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നാൽ അപ്പൊ ഈ മുരളീധരൻ ആരാന്ന് കാണിച്ചു തരാം. ആപ്പയ്ക്കോ എന്താ എങ്ങോട്ടാ? അല്ല, തുമ്മിച്ചൻ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞു, ഒന്ന് കാണാനാ. അതിന് തന്നെ ഇറങ്ങിയതാണോ അതോ രാവിലെ തെണ്ടാനിറങ്ങിയതാണോ? അല്ല, തുമ്മിച്ചനെ കാണാൻ തന്നെയാ വന്നത്. കണ്ടിട്ടെന്തിനാ? ലോഹൗര്യ തേവർകാടൻ എന്തായാലും എന്റെ അപ്പൻ അന്ത്യകുദാശ കൊടുക്കണ്ട. അതിന് ഞാൻ ഒന്നാം തരം മെത്രാന്മാരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛൻ പോ. പണ്ട് നിങ്ങൾ ബൈബിളിലെ സുവിശേഷം പ്രസംഗിച്ച് ഞങ്ങളുടെ അപ്പന്റെ കയ്യിൽ നിന്നും ഇപ്പോഴാ മടം ഇരിക്കുന്ന സ്ഥലം കൈക്കലാക്കി. എന്നിട്ട് ഇപ്പൊ അത് കൈവിട്ട് പോവാതിരിക്കാൻ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ? ഫാദർ ജോർജ് തേവർകാടാ, എന്റെ അപ്പൻ അകത്ത് ചാവാൻ കിടക്കുന്ന തുണ്ടിയിൽ തുമ്മിച്ചനാണെങ്കിൽ ആ സ്ഥലം ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും. നിയമം വഴിയാണെങ്കിൽ അങ്ങനെ, അതല്ല ഇനി കയ്യൂക്കിന്റെ ബലത്തിലാണെങ്കിൽ അതിനും സിബിച്ചൻ റെഡിയാ. ആ പിന്നെ ഫാദറിനറിയാലോ കാര്യം കാണാൻ ഏത് കൈവിട്ട കളിയും ഞങ്ങൾ കളിക്കൂന്ന്. അപ്പൊ എങ്ങനെയാ, ഇറങ്ങുമല്ലേ? മോനിച്ച, തേവർകാടം പോയിട്ട് ആ ഗേറ്റ് ഒന്ന് പൊട്ടി പട്ടിയെ തുറന്നു വിടറ. ആളുകളുടെ ശല്യം സഹിക്കാൻ പറ്റത്തില്ല. കൊടുക്കടി മൊളിക്കുട്ടി, തൊണ്ട തൊടാതെ വിഴുങ്ങട്ടെ. ആയകാലത്ത് നാട്ടുകാരുടെ മുന്നിൽ ഞെളിയാൻ വേണ്ടി അങ്ങേർക്ക് ഇഷ്ടദാനം കൊടുത്തതാണ്. ഇപ്പൊ ഞാനും അനിയഞ്ചക്കനും കൂടി അനുഭവിക്കേണ്ട സ്ഥലത്താ ആ തെണ്ടിപ്പിള്ളേര് കയറി നിരങ്ങുന്നത്. നല്ല കണ്ണായ സ്ഥലമായിരുന്നു. എന്തെങ്കിലും ബിസിനസ് നടത്തി നാല് കാശുണ്ടാക്കാമായിരുന്നു. നശിപ്പിച്ചില്ലേ എല്ലാം. ആന്റണിയേ, നമ്മുടെ ഹാരിസിന്റെ മുഖത്ത് തന്നെയാണോ ഒരു കരിവാളിപ്പ്? നല്ല ക്ഷീണവും തോന്നുന്നുണ്ടല്ലോ. അത് പിന്നെ ഒരു മണിക്കൂർ പോലും വരെ തിന്ന ആരായാലും ക്ഷീണിച്ചു പോവില്ലേ? എന്നാ പിന്നെ കുറച്ച് കഞ്ഞിയും പറ്റിട്ടെ, ക്ഷീണം പെട്ടെന്ന് മാറിക്കോളും. നീ എന്റെ കഞ്ഞി ഒഴിക്കണം. ഇനി എന്റെ അടുത്ത് കളിക്കാൻ വന്ന തിളച്ച വെള്ളം ഞാൻ മുഖത്ത് ഒഴിക്കണം. ഒന്ന് പിടിച്ച് മാറ്റടാ അവനെ. ഹാരിസേ,
നിന്നെ കൊണ്ട് വലിയ തലവേദനയാണല്ലോടാ. ടീച്ചേഴ്സിന്റെ കംപ്ലൈന്റ് ഒരു വഴിക്ക്, കുട്ടികളുടെ കംപ്ലൈന്റ് മറ്റൊരു വഴിക്ക്. സാർ ഞാൻ വേണ്ട വേണ്ട, എനിക്ക് നിന്റെ ന്യായീകരണം ഒന്നും കേക്കണ്ട. നിന്റെ സ്വഭാവത്തിന് പണ്ടേ ഇവിടുന്ന് ടി സി എന്ന് പറഞ്ഞു വിടേണ്ടതാ. പിന്നെ ആ ഫാദർ ഒന്ന് കാലു പിടിച്ചോണ്ടാ ഞാനത് ചെയ്യാത്തത്. ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും ഒരു കുട്ടിയെ ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ അന്ന് ഹാരിസേ നീ സ്കൂളിൽ നിന്നും പുറത്താ. രണ്ടുപേരും പോയിക്കോ. പോ പോ. അനുമോൾ എന്തെടുക്കായിരുന്നു? ഞാൻ ഫാദറിന്റെ മുറിയിൽ നിന്ന് പടം വരയ്ക്കായിരുന്നു. ആയിരുന്നോ? എന്തൊക്കെ പടമാ വരച്ചത് കേക്കട്ടെ. ഒരു മുയലിന്റെയും ഒരു കുറുക്കന്റെയും പിന്നെ ഒരു പൂച്ചെടി. ഓ മിടുമിടുക്കി. അത് ഫാദർ വന്നിട്ട് നോക്കാം കേട്ടോ. ഫാദർ എനിക്കിന്ന് ചോക്ലേറ്റ് വാങ്ങിയില്ലേ? പിന്നെ അനുമോൾക്ക് ചോക്ലേറ്റ് വാങ്ങാതെ ഫാദർ വരൂ. അയ്യോ ഫാദർ അത് വാങ്ങാൻ മറന്നുപോയി. നാളെ വാങ്ങിച്ചേരാം കേട്ടോ. ആഹാ, ഫാദറിനെ കണ്ടപ്പോ തന്നെ അനുമോള് ചാടി കൈ കയറിയോ. പുറത്തു പോയി വരുമ്പോ ഇതൊരു പതിവാണല്ലോ അച്ചോ. ഇതില്ലാതെ ഇങ്ങോട്ട് കേറാൻ പറ്റുമോ പാച്ച? ഞാൻ അച്ഛന് കഞ്ഞി എടുക്കട്ടെ. ആ ശരി. അനുമോൾ ഇവിടെ ഇരിക്കും. പൗലോസിനെ കാണാൻ പോയ കാര്യം എന്താ വെച്ചു? ഓ അതൊന്നും നടന്നില്ല. നോക്കട്ടെ വേറെന്തെങ്കിലും മാർഗം കാണും. ബാക്കി എല്ലാരും കഴിച്ചോ? എല്ലാരും കഴിച്ചു. ഇനി അച്ഛനും കൂടി കഴിച്ച എനിക്ക് വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. അച്ഛൻ അവിടെ നിന്ന് കഞ്ഞി കുടിച്ചേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. എന്തു വേണം? എനിക്ക് ഫാദറിനെ ഒന്ന് കാണണം. ഫാദറിനെ കാണാനൊന്നും പറ്റത്തില്ല. കാര്യം എന്താന്ന് പറ. എനിക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. എനിക്ക് നിന്നോടല്ലേ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. കണ്ടവന്റെ കുഞ്ഞിനും വയറ്റിലിട്ട് തെണ്ടാനിറങ്ങിക്കോളും. പാച്ച ഇത്തിരി വെള്ളം എടുത്തേ, പെട്ടെന്ന് വേണം. വല്ലതും കഴിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായും തോന്നുന്നു. പാച്ച ആ കഞ്ഞി എടുത്തോണ്ട് വാ. എന്റെ അച്ഛോ ഇത് അവസാനം വയ്യാവേലിയാവും. ക്ഷീണം മാറിക്കഴിയുമ്പോ വല്ല ചില്ലറയും കൊടുത്ത് പറഞ്ഞുവിടാൻ നോക്ക്. ഇതൊക്കെ ഇങ്ങനെ വഴിപഴിച്ച് നടക്കണതാ, മുഖം കണ്ട അറിയില്ലേ. പാച്ച കഞ്ഞി എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പണ്ട് ഇതുപോലെ ഒരെണ്ണത്തിന് ഇവിടെ കയറ്റി താമസിപ്പിച്ചതിന്റെ പേരിൽ എന്തൊക്കെ പുകയിലായിരുന്നു. അന്നവൾക്ക് ഗർഭം ഉണ്ടായിരുന്നില്ല. ഇതങ്ങനല്ല. ഇനി ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമാവോ.
മോളുടെ പേരെന്താ? വിമല. ഇപ്പൊ എങ്ങനെ ഉണ്ടച്ചു? ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയില്ലേ? ഇവളിവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാ ആകെ പ്രശ്നമാവേ. അങ്ങനൊന്നും സംഭവിക്കില്ല പാച്ച, അവള് ക്ഷീണം കൊണ്ട് കിടക്കുന്നതാ. അല്ലച്ചു, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെയുള്ളവരുടെ കാര്യങ്ങൾ പോലും വളരെ ഞെരുങ്ങലില്ല. അപ്പൊ പിന്നെ ഈ വരുന്നവരെയും പോകുന്നവരെല്ലാം ഇവിടെ കയറ്റി താമസിപ്പിച്ച എന്ത് ചെയ്യും? അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് എങ്ങനെ സമാധാനം ഉണ്ടാവാനാ? അച്ഛനെടുത്തു വെച്ച കഞ്ഞി വെട്ടി വിഴുങ്ങിട്ടാ അവള് കിടന്നുറങ്ങുന്നേ. ഇനി അച്ഛൻ എന്ത് കഴിക്കും? അതൊന്നും പുതിയ കാര്യമല്ലല്ലോ. എനിക്ക് നല്ല വിശപ്പും തോന്നുന്നില്ല. ആ പൗലോസിന്റെ വീട്ടിന്ന് ഞാൻ ഇത്തിരി ഭക്ഷണം കഴിച്ചായിരുന്നു. ഉവ്വ, അതിന്റെ ക്ഷീണം വന്നപ്പോ മുഖത്തുണ്ടായിരുന്നു. എന്തിനാ അച്ഛൻ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത്? അല്ലേലും ജോർജച്ചൻ അങ്ങനെയാ, സഹായം ചോദിച്ചു വരുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. എന്നാലും ആ മഠത്തിലെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴാ ഒരു വിഷമം. ഓരോ ദിവസവും അതുങ്ങളെ പട്ടിണിക്കിടാതെ അച്ഛൻ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നെ വലിയ കാര്യം. പിന്നെ വല്ലപ്പോഴും ഞാൻ ഇതുപോലെ എന്തെങ്കിലും വായയ്ക്ക് രുചിയായി വെച്ചു കൊടുക്കും. ഓ, അന്നത്തെ ദിവസം ആ കുഞ്ഞുങ്ങളുടെ പരവേശം ഒന്ന് കാണണം, കണ്ണ് നിറഞ്ഞു പോകും. ബെന്നിച്ചനായിരിക്കും അല്ലേ അമ്മച്ചി? ഓ, അതിനവനെവിടുന്നാ സമയം? ഒരു കണക്കിന് മക്കൾക്കധികം പഠിപ്പില്ലാത്തതാ നല്ലത്. അതാവുമ്പോ നാട്ടില് വല്ല കൂലിപ്പണിയും ചെയ്ത് ജീവിക്കും. കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണെങ്കിലും മക്കളും മരുമക്കളും കുഞ്ഞുമക്കളും ഒക്കെയായി വയസ്സാങ്കാലത്ത് സന്തോഷമായിട്ട് ജീവിക്കാലോ. ഇതിപ്പോ എന്റെ കാര്യം തന്നെ കണ്ടില്ലേ? വയസ്സാങ്കാലത്ത് ജോലിക്ക് നിൽക്കണ നീയല്ലേ എനിക്കൊരു തുണ. ഓ, ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രീതാമേ, നീ ആ വെള്ളം തളച്ചോ നോക്ക്, കപ്പയിട. പിള്ളേര് വരാ സമയമായി. വിമലയുടെ കാര്യം എന്ത് തീരുമാനിച്ചു വെച്ചു? എന്ത് പറയാനാ ചേട്ടത്തി, ഒരു സാധു പെൺകുട്ടിയാത്. ടൗണിൽ ഏതോ ഒരു തുണിക്കടയിലെ സെയിൽസ് ഗേളായിരുന്നു. അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഏതൊരു തമിഴൻ പയ്യനുമായി ഒളിച്ചോടി. കാര്യം കഴിഞ്ഞപ്പോൾ അവൻ കൈയൊഴിഞ്ഞു. തിരിച്ചു വന്നപ്പോ വീട്ടുകാരും കുറെ ദിവസം ബന്ധുക്കളുടെയും കൂട്ടുകാരികളുടെ ഒക്കെ വീട്ടിൽ മാറി മാറി നിന്നു. അവർക്ക് ബുദ്ധിമുട്ടാഞ്ഞ് തോന്നിയപ്പോ ഇറങ്ങി. പിന്നെ ഈ അലച്ചിലായിരുന്നു. അങ്ങനെയാ ഇവിടെ എത്തിയത്. കാര്യങ്ങളൊക്കെ ഇപ്പോഴാ തുറന്നു പറഞ്ഞത്. ഈയൊരവസ്ഥയിൽ പറഞ്ഞുവിടാൻ എനിക്കും മനസ്സ് വന്നില്ല. പക്ഷെ പാച്ചന് മാത്രം എന്തോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പാച്ചൻ പറയുന്നതിലും കാര്യമുണ്ടച്ചോ? ഇവിടത്തെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ കഷ്ടിച്ചരിഷ്ടിച്ചല്ലേ പോകുന്നത്? അതൊക്കെ അങ്ങ് നടക്കും ചേട്ടത്തി. എന്റെ കൈകുത്തിയ തല പൊങ്ങും വരെ കുട്ടികളുടെ കാര്യങ്ങൾ എങ്ങനെയും നടത്തും. ബെന്നിച്ചൻ ഈ മാസം പൈസ അയച്ച വിവരം ഒന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് കാര്യമെങ്കിലും നടത്താമായിരുന്നു. വേണ്ട ചേട്ടത്തി, ഇപ്പൊ തന്നെ ചേട്ടത് ചെയ്യുന്നത് കൂടുതലാ. അതിപ്പോ പണമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും. ഓ, അതൊന്നും സാരമില്ല ചോ, അതിനൊന്നും ഞാൻ കണക്കും വെക്കാറില്ല. എന്റെ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാ ദേ എനിക്കിവരൊക്കെ. പിന്നെ
എനിക്കും റീതാമ്മയ്ക്കും ഒരു മാസം കഴിഞ്ഞു പോകാൻ വലിയ ചെലവൊന്നും വരില്ല എന്നാ ഞാൻ ഇറങ്ങിവെച്ചു. ആ ബെന്നിച്ചൻ ഈ നേരത്തെങ്ങാനും വിളിച്ചിട്ട് എന്നെ കിട്ടിയില്ലെങ്കിൽ അത് മതിയാവും. ശരി എടി റീതാമ്മേ. എന്തോ? ഞാൻ അങ്ങോട്ട് നടക്കുക, നീ ആ പാത്രം കൂടി എടുത്തിട്ട് പോരെ. ശരി അമ്മച്ചി. ചാടിക്കോ, ചാട്. ശരിക്കുള്ള സ്വഭാവം നമ്മള് കാണും അല്ലേടാ. എന്താന്നറിയില്ല, പ്രാർത്ഥനയുടെ സമയമാകുമ്പോ എനിക്ക് ഉറക്കം വരും. അത് പിന്നെ നിനക്ക് പഠിക്കായിരിക്കുമ്പോ ഉറക്കമല്ലേ. പെട്ടെന്ന് നടക്കടാ. എടി ഞാൻ പോവാ, നീ വരുന്നെങ്കി വാ. ആ പരിപാടി ചേച്ചി വിമലേച്ചി, ഇത് എന്താലോചിച്ച് നിക്കുവാ? ഒന്നുമില്ല മോളെ. ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോവാ, ചേച്ചി വരുന്നോ? ഞാനില്ല മോളെ, നിങ്ങൾ പോയിക്കോ. വാ ചേച്ചി, കുറച്ചു നേരം കണ്ണടിച്ച് പ്രാർത്ഥിച്ച എല്ലാ വിഷമങ്ങളും മാറും. ഞാൻ വരാം. ടോമി, അനുമോണും ശ്രീകുട്ടിയൊന്നും വന്നില്ലേ? അവര് വരുന്നുണ്ട് ഫാദർ. ഗുഡ് ഈവനിംഗ് ഫാദർ. ആഹാ, വിമലയുണ്ടല്ലോ. നന്നായി. ഏകാഗ്രതയോടുള്ള പ്രാർത്ഥന മനസ്സിനെ അല്പം ശാന്തമാക്കും. എന്താ വിമലെ നോക്കുന്നത്? വിമലയുടെ സങ്കല്പത്തിലുള്ള പ്രാർത്ഥനാമുറി ഇതുപോലെയല്ലല്ലേ? മനുഷ്യനും ശാസ്ത്രത്തിനും അതീതമായ ഒരു അദൃശ്യ ശക്തിയാണ് ദൈവം. അതിനെ നമ്മൾ പല രൂപത്തിൽ വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു, ശരിയല്ലേ? ആ അദൃശ്യ ശക്തിക്ക് നിങ്ങളുടെ മനസ്സിലെ ഇഷ്ടമുള്ള രൂപം നൽകി നിങ്ങൾക്ക് ആരാധിക്കാം. അതാണ് ഇവിടുത്തെ പ്രാർത്ഥനാരീതി. നമുക്ക് പ്രാർത്ഥിക്കാം. ആ
അത് ഈ അല്ലേ അനു മോളെ, മോളിത് ഇത്രയും കാണാതെ പഠിക്കും, എന്നിട്ട് ചേച്ചിയെ കേൾപ്പിച്ചാൽ മതി. അത് കുറുക്കന്റെ വടം. ദേ ചേച്ചി വായിക്കുന്ന കണക്കൊന്ന് വായിച്ചേ. ആ ചേച്ചി ഒന്ന് പതുക്കെ പറഞ്ഞു കൊടുക്ക്, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. നീ അപ്പുറത്തോട് മാറി എന്ന് പഠിച്ചേ. മോളിത് വായിക്ക്. ഒന്നും എത്ര അടി, ഒന്നും എത്ര, എത്ര വർഷം പറഞ്ഞതാ പറ, നിന്നോട് എത്ര വർഷം പറഞ്ഞാടി. പഠിക്കാൻ പറഞ്ഞ രണ്ടുപേരും കൂടി ഇല്ലല്ലോ വർത്താനം. ഒരു കാലത്ത് വടക്കൻ കൊട്ടാരത്തിന്റെ അതിന്റെ ചില അവശിഷ്ടങ്ങൾ മാത്രം കാണുന്നുണ്ട്. നീയൊക്കെ ആരെ ബോധിപ്പിക്കാനാ ഈ കിടന്ന് പേടാപ്പാട് പറഞ്ഞത്? നിനക്കൊക്കെ വേണമെങ്കിൽ പഠിച്ചാ മതി. ദേ അവിടെ കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്, അത് വന്ന് കുടിച്ചിട്ട് വന്നിരുന്ന് പഠിക്ക്. അവനൊക്കെ പഠിക്കാൻ നടക്കുന്നു. എന്റെ പാച്ച, ദിവസം ഈ കഞ്ഞിയച്ചാറ് വയറ്റിച്ചെന്നാൽ വല്ല അസുഖം വരില്ലേ? അതൊരു പുതിയ അറിവാണല്ലോ അടി. നിനക്ക് വിശന്നാ കുടല് കരിയും, കഞ്ഞി കുടിച്ച അതും പ്രശ്നം. അതിന് കഞ്ഞിയല്ലോ പാച്ച, കഞ്ഞിവെള്ളം അല്ലേ. ഒരു ഉണക്കമീന്റെ കഷ്ണം പോലും ഇല്ലല്ലോ പാച്ച. എത്ര ദിവസം ഇത്തിരി കട്ടിയുള്ള ആഹാരം കഴിച്ചിട്ട്, ഇവിടെയും കഞ്ഞി സ്കൂളിലും കഞ്ഞി. നാളെ ഞായറാഴ്ച അല്ലേ, നമുക്ക് എല്ലാവർക്കും കൂടി ഔട്ടിങ്ങിന് പോകാം. തിരിച്ചു വരുന്ന വഴി തങ്കച്ചന്റെ കടയിൽ നിന്ന് എല്ലാവർക്കും പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു തരും. മിനു മിനു മിനുങ്ങുന്ന കണ്ണാടിക്കൂട്ടിലെ, കണ്ണാടിക്കൂട്ടിൽ ഊതിയ പറക്കുന്ന പൊറോട്ടയും തിന്നാ, ഊതിയ പറക്കുന്ന പൊറോട്ട തിന്നാ. തങ്കച്ചൻ ചേട്ടന്റെ ചായക്കടയിൽ പോകാം, കണ്ണാടിക്കൂട്ടിലെ. നേരം പാതിരാത്രി ആയടാ, ചുമ്മാ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. അപ്പൊ പാച്ചൻ വരുന്നില്ലേ? ഞാനെങ്ങും വരുന്നില്ല, ഇവിടെ വേറെ ആൾക്കാരുണ്ട്, അവർക്ക് സമയത്ത് എന്തെങ്കിലും വെച്ചു വിളമ്പി കൊടുക്കാൻ ഞാനേ ഉള്ളൂ. എവിടേക്കാ ഫാദർ നമ്മൾ പോകുന്നത്? എവിടെയൊക്കെ പോണം? പാർക്കിൽ പോവോ? പാർക്കിൽ പോകാം. അപ്പം ബീച്ചിൽ പോണ്ടേ? ബീച്ചിലും പോകാം, പാർക്കിലും ബീച്ചിലും എല്ലായിടത്തും പോകാം. എല്ലാരും വേഗം ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങ്, രാവിലെ പോകേണ്ടതാണ്. ഓക്കേ. അന്നര കണ്ണാ വാ കണ്ണാ വാ, മാമല കാണാൻ വാ, പുഴ കണ്ണടി നോക്കാൻ വാ, മന്ദാര കൊമ്പിലെ മഞ്ഞില കോത്തൊരു മാലയുണ്ടാക്കാൻ വാ. കൊമ്പിലെ മഞ്ഞിലെ കൊത്തൊരു മാലയുണ്ടാക്കാൻ വാ. ജിങ്കിരിഞ്ചാവോ 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 ജിങ്കി
തേടി തുടിക്കാം. മഴവില്ലി തുമ്പേറാം, മഞ്ചാടി മഴയാകാം, പൂവിൻ കിനാവാകാം, നിലാവിൽ കൂടെ ചൂടാം, ഗിത്താറിൽ ഇനത്തിൽ താളം പിടിച്ചിടാം. ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചോണ്ട് വരാം. ശരി ഫാദർ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞ ഡേറ്റിന് എനിക്ക് ക്യാഷ് തിരിച്ചു കിട്ടിയിരിക്കണം. ക്യാഷ് വാങ്ങിയിട്ട് പിന്നെ അതൊന്നും പറയരുത്. ഇല്ല, ഈനാശു പറഞ്ഞ തീയതിക്ക് തന്നെ കാശ് എത്തിക്കാം. ഇതൊരു ആശുപത്രിക്കാരിയായതുകൊണ്ടാ. ആ ശരി ശരി, വലിയ ഉപകാരം. തൊടാൻ പാടില്ല. അയ്യോ മാറി നിക്ക്, മാറി നിക്ക്. നിങ്ങളോടല്ലേ പറയണേ മാറി നിക്ക്. വാവ ഒന്ന് വഴി മാറി, ഒന്ന് വഴി മാറി പതുക്കെ. എന്താ മക്കളെ, ഏയ് കുറച്ച് വഴി, ഇനി വഴിക്കാതെ കുഞ്ഞു വാവ. വാവ അവനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ പതുക്കെ വാ. നമ്മുടെ വിമലാനിയുടെ കുഞ്ഞാവയ്ക്ക് എന്ത് പേരിടും? നിങ്ങളിൽ ആരാണോ നല്ല പേര് പറയുന്നത് ആ പേര് തന്നെ ഇടാം. പാറു, പാറു ഒന്നും മതി. അല്ല അത് വേണ്ട, മീനു ഒന്നും മതി. വേണ്ട വേണ്ട, ദേവു അതാ നല്ലത്. അയ്യോ ആ പേര് കൊള്ളത്തില്ലേ. നിർത്ത നിർത്ത നിർത്ത, ഞാനൊരു പേര് പറയാം. ലക്ഷ്മി. ലച്ചുകുട്ടി എന്ന് വിളിക്കാം. ലക്ഷ്മി നല്ല പേരാണല്ലോ, ലച്ചു എന്നും വിളിക്കാം. എന്തോരം നക്ഷത്രങ്ങളാ ചേച്ചി ആകാശത്തില്. അതൊക്കെ മരിച്ചുപോയ നമ്മുടെ അച്ഛനും അമ്മയ്ക്കാണോ? ആര് പറഞ്ഞ അനിമകളോട് ഇതൊക്കെ? അതൊക്കെ വെറും നക്ഷത്രങ്ങൾ മാത്രമല്ലേ.
ഭൂമിയിൽ നിന്നും ഒരുപാട് പ്രകാശവർഷ അകലെ നിൽക്കുന്ന വെറും ഗോളങ്ങളായി നക്ഷത്രങ്ങൾ. അങ്ങനാ ഞങ്ങളെ സാറ് പഠിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞതാ ശരി, ഈ നക്ഷത്രങ്ങളൊക്കെ മരിച്ചുപോയുടെ ആത്മാക്കളാ. അതിലേറ്റവും തിളക്കമുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിരിക്കും. അവയാണ് നമ്മെ നേർവഴിയിൽ നയിക്കുന്നത്. അപ്പൊ ഇതായിരിക്കുമല്ലേ എന്റെ അച്ഛനും അമ്മയും. ഹലോ, അതെ, ഫാദർ കുളിക്കുവാണല്ലോ. ആരാ? ആരാ ബാച്ച? ആരാന്ന് പറഞ്ഞില്ല, ഫാദറിന് കൊടുക്കാൻ പറഞ്ഞു. ഹലോ, അതെ, ഫാദർ ജോർജ് തേവർക്കാടനാണ്. ശരി, ഞാനിപ്പോ തന്നെ വരാം. ശരി. ആരാ വിളിച്ചത്? എന്റെ ഒരു സുഹൃത്ത. എന്തു പറ്റി? ഒന്നുമില്ല. അച്ഛന്റെ മുഖം പെട്ടെന്ന് മാറിയല്ല, അയാൾ എന്താ പറഞ്ഞത്? ഒന്നുമില്ല ബാച്ച, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അച്ഛനൊന്നും കഴിക്കുന്നില്ലേ? ഞാൻ വന്നിട്ട് കഴിച്ചോളാം. നമസ്കാരം സർ. ആ നമസ്കാരം, ഇരിക്കൂ. ആ താങ്ക് യു. ഫാദർ, കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡാ. സിബിച്ചൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ വകയായിട്ടുള്ള സ്ഥലം കയ്യേറിയിരിക്കുകയാണെന്നും മഠം നിയമപരമായിട്ടല്ല നടക്കുന്നതെന്നുള്ള രണ്ട് പരാതികളാണ് തന്നിരിക്കുന്നത്. ഇതിൽ പേടിക്കേണ്ട ഒരു കാര്യം, ഈ പരാതികളുടെ ഒരു കോപ്പി ചൈൽഡ് ലൈന് കൊടുത്തിട്ടുണ്ടെന്നതാണ്. സർ, എന്താണ് ഇതിനൊരു പരിഹാരം? ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് എവിടെ പോകും? ഫാദറിനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിച്ചത്. ഇതിൽ സ്ഥലം കയ്യേറിയെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ്. അത് തൊമ്മിച്ചനോ സിബിച്ചനോ അംഗീകരിച്ചാൽ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റ് അംഗീകാരം നേടുന്നതിന് എളുപ്പമാവും. പക്ഷെ അതിന് സ്വന്തമായിട്ട് സ്ഥലം വേണമെന്നൊരു നിയമമുണ്ട്. അതിപ്പോ തൊമ്മിച്ചൻ മേലാതെ കിടപ്പില്ല, സിബിച്ചനാണെങ്കിൽ ഒട്ടും സമ്മതിക്കത്തുമില്ല. സിബിച്ചന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും കാര്യം നടത്തുക, അതേ രക്ഷയുള്ളൂ. ശരി. അവരുടെ എമൗണ്ട് ഇത്തിരി കൂടുതലാണ്. ഒരു മിനിറ്റ് സാർ. ആരാണ്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ജോർജ് തേവർക്കാടന, കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. വാ സാർ, ഇത് ഫാദർ തേവർക്കാട്. നമസ്കാരം, ഇരിക്കൂ ഫാദർ. രാജശേഖരനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഇതിലൊരു പ്രധാന പ്രശ്നമുള്ളത്, ഫാദർ നടത്തുന്ന സ്ഥാപനം എൻ്റെ അധികാരപരിധിയിൽപ്പെട്ട മണ്ഡലത്തിലല്ല. പിന്നെ ഞാൻ അറിഞ്ഞെടുത്തോളും, എന്താണ് അയാളുടെ പേര്? സിബിച്ചൻ. ആ, സിബിച്ചൻ്റെ ഭാഗത്താണ് ന്യായമുള്ളത്. പിന്നെ ഫാദറിനെ അറിയാലോ, എൻ്റെ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിൽ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയേ നിന്നിട്ടുള്ളൂ. അറിയാം, അങ്ങ് ചെയ്ത വികസന പ്രവർത്തനങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ആ ഒരു പ്രതീക്ഷയില ഞാൻ സാറിനെ കാണാൻ വന്നത്. ആ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന നിലയിൽ ഒരു ചെറിയ സാമ്പത്തിക സഹായം ചെയ്തു തരാം. ഫാദർ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പോര്, ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ ഏർപ്പാട് ചെയ്തോളാം. വലിയ ഉപകാരം സാർ. ആ ശരി, ഓക്കെ. ഏതാ സൈൻ ചെയ്യണ്ടേ? ഇതിൽ പേടിക്കേണ്ട ഒരു കാര്യം,
ഈ പരാതികളുടെ ഒരു കോപ്പി ചൈൽഡ് ലൈന് കൊടുത്തിട്ടുണ്ടെന്നതാണ്. പിന്നെ ഞാൻ അറിഞ്ഞെടുത്തോളും ജീവിച്ചന്റെ ഭാഗത്താണ് ന്യായമുള്ളത്. അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് വച്ചോ. അപ്പനെ കുഴിയിലിറക്കി ഒരുപിടി മണ്ണിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും. ആ ശരീരം മണ്ണ് തന്നെ തീരുന്നതിന് മുമ്പ് ഞാൻ അവിടെ തന്നെ ഇറക്കിയിരിക്കും. സിബിച്ച, ഞാൻ അവസാനമായിട്ട് തുമ്മച്ചന്റെ മുഖം ഒന്ന് കണ്ടോട്ടെ. അതെ, കാണുന്നത് കൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഇതൊരു മരണവീടാണ്. ഇനി ഇവിടെ നിന്നാ ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ച് താൻ നാണം കെടും. പറഞ്ഞേക്കാം, ഓ മലയ്ക്ക് സ്ഥലം വിടാൻ നോക്കൂ, പോകാൻ. അച്ഛൻ ഇവിടെ വന്ന് കിടക്കുവായിരുന്ന. അനുമോളാ പറഞ്ഞത് സ്കൂട്ടറിന്റെ ശബ്ദം കേട്ടുന്ന്. ഇത്രയും നേരം അങ്ങോട്ട് കാണാത്തോണ്ടാ ഞാൻ വന്നത്. എന്തു പറ്റിയച്ചു, ആകെ ഒരു മൗനം. ഏയ് ഒന്നുമില്ല. എനിക്ക് കല്യാണത്തിൽ വാങ്ങിയോ? അയ്യോ ഫാദർ മറന്നു പോയി മോളെ. വൈകിട്ട് പുറത്തു പോയിട്ട് വരുമ്പോ വാങ്ങിച്ചു തരാം. കഞ്ഞി എടുത്ത് വെക്കട്ടെ അച്ചോ, കാലത്തും ഒന്നും കഴിച്ചില്ല. അറിയാൻ മേലത്തോണ്ട് ചോദിക്ക, അച്ഛന് ഇവരെ മോഷണമാണോ ശരിക്കും ഇവിടെ പഠിപ്പിക്കുന്നത്? കുഞ്ഞുമോനെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത്. പിന്നെ എന്നിട്ടാണോ യുവമാരി ഷീറ്റെല്ലാം മോട്ടിച്ച് വിൽക്കാൻ കൊണ്ടുപോയത്? എന്റെ പൊന്നച്ചോ, ഇക്കണ്ട കാലം അത്രേ ഞാൻ ഈ ഭൂമിയിൽ ഒരുത്തന്റെ മുതലും പൈസ ഒന്നും മോട്ടിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ ഇരിക്കുന്ന പൈസ വളരെ സത്യസന്ധത ഉള്ളതുമാണ്. അതിനിപ്പോ എന്ത് പറ്റി കുഞ്ഞു? അതിനിപ്പോ ഒന്നും പറ്റിയില്ല. അതുകൊണ്ടാണല്ലോ കട്ട മുതൽ വിൽക്കാൻ വന്ന സമയത്ത് കൃത്യമായിട്ട് കടയിൽ യുവമാരെ പിടികൂടി. പക്ഷേ ഇനിമേൽ ഇതുപോലത്തെ തറവേല എന്റെ കാണിക്കാൻ വന്ന എന്റെ കൈയുടെ കൈത്തിരിപ്പ് തീർത്തിട്ട് ഞാൻ നിങ്ങളൊക്കെ വിടത്തുള്ള. കുഞ്ഞുമോനെ ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക്. അതിന്റെ പണം എത്രന്ന് വെച്ചാ ഞാൻ തരാം. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അവരുടെ അറിവില്ലായ്മക്ക് ഞാൻ മാപ്പ് ചോദിക്കുന്നു. കണ്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പോലും മോഷ്ടിക്കുന്നതാണോ അച്ഛൻ അറിവില്ലായ്മ? എന്റെ ചോ, എനിക്ക് പണവും മുതലും ഒന്നും വേണ്ടേ. എനിക്ക് എന്റെ മുതല് കിട്ടിയല്ലോ, ഇങ്ങോട്ടാ അത് മതി. പക്ഷെ യുവമാരെ ഇങ്ങനെ വളർത്തിയാലേ കള്ളൻ എന്നുള്ള പേര് അച്ഛന് കേൾക്കേണ്ടി വരും. ആ പടാ പോവാ. ഇവനൊക്കെ എന്നാ പ്രായമുണ്ട് മോഷ്ടിക്കാൻ? ചുമ്മാ നാട്ടുകാരായിരിക്കും പണിയാണ്ടാക്കാൻ മോഷ്ടിക്കാൻ നടക്കുന്നു. ഇനി ഈ ഒരു പേരും കൂടി കേൾപ്പിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതുമായി. അച്ഛന്റെ ഈ സ്വഭാവം കൊണ്ടൊന്നും ഇവന്മാര് നന്നാവില്ല. പുറം വഴി അടി കൊടുത്താൽ ഇവന്മാര് ശരിയാവും. നമ്മളത് ചെയ്തില്ലെങ്കിലേ നാട്ടുകാരത് ചെയ്യും. ഇങ്ങനെ നോക്കല്ലടാ, ഞാൻ ചിലപ്പോ ദഹിച്ചു പോവും. ഇവനൊന്നും ഒരു കാലത്തും നന്നാവില്ല. സമയം 8 മണി കഴിഞ്ഞല്ല,
ഒറ്റ ഒരെണ്ണം എണീറ്റിട്ടില്ല. അതെങ്ങനെ? അച്ഛൻ തന്നെ ഓരോരോ ശീലങ്ങൾ പഠിപ്പിച്ചു വെച്ചേക്കുമല്ലേ. പാട്ട് കേട്ടാലേ ഉണരത്തുള്ളൂ. പറഞ്ഞ പോലെ അച്ഛൻ ഇതുവരെ എണീറ്റില്ല. രാവിലെ ആരെ കാണാൻ പോണ കാര്യം പറഞ്ഞായിരുന്നു. ഷു, ഞാനത് മറന്നു. ഹോ, അച്ഛോ അച്ഛോ, അത് ശരി. രാവിലെ എവിടെയോ പോവാണ്ടെന്ന് പറഞ്ഞിട്ട് മറന്നുപോയ അച്ഛോ. അച്ഛോ അച്ഛോ, അച്ഛോ എന്ന നിലയിൽ എല്ലാ ഇന്ത്യക്കാരും ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പുകയില ആരോഗ്യത്തിന് ദോഷകരമാണ്. പുകയിലയുടെ ഏത് തരത്തിലുള്ള ഉപയോഗവും അപകടകരവും മാരകവുമാണ്. ആരോഗ്യമുള്ള ജീവിതം വേണമെങ്കിൽ പുകയില ഒഴിവാക്കൂ. ഞാൻ പുകയില ഉപയോഗിക്കുന്നില്ല, നിങ്ങളും ഉപയോഗിക്കാതിരിക്കൂ. പുകയിലയ്ക്കെതിരെ നമുക്കൊരു വൻമതിൽ പണിയാം. സ്ലിപ്പിൽ നിൽക്കുമ്പോൾ ക്യാച്ച് പാഴാക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടത് എന്റെ കടമയാണ്. അല്ലെങ്കിൽ എന്റെ ടീമിന് മുഴുവൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. നിങ്ങളും ശ്രദ്ധാലുവായിരിക്കൂ. പുക വലിക്കുകയോ പുകയില ചവയ്ക്കുകയോ ചെയ്ത് ആരോഗ്യം പാഴാക്കരുത്. നിങ്ങളുടെ ജീവിതം തന്നെ വിലയായി നൽകേണ്ടി വരും. സ്മാർട്ടാകൂ, പുകയില അകറ്റി നിർത്തൂ. ഞാൻ ഒറ്റ കാരണം ഫാദർ മരിച്ചത്. ഒരിക്കൽ പോലും ഫാദർ പറയണ അനുസരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എങ്കിലും സഹിക്കാൻ പറ്റണില്ലടാ. ഇപ്പോഴും ഫാദർ മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. കരയാതെ, എന്തായാലും നമ്മൾ സഹിച്ചല്ലേ പറ്റൂ. സമാധാനപ്പെടു. അതെ, ഒരു പ്രശ്നമുണ്ട്.
സഭയും വിശ്വാസികളും ഫാദറിനെ പള്ളിപ്പറമ്പിൽ അടക്കാൻ സമ്മതിക്കത്തില്ലെന്നാ പറയുന്നത്. പള്ളിവികാരിയും മറിച്ചൊന്നും പറയുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? മരിച്ചിട്ട് അച്ഛനോടുള്ള വൈരാഗ്യം ഇവർക്ക് തീർന്നില്ലേ തങ്കച്ച? കരയാതെ പാച്ച, നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം. അത് തന്നെയല്ല, ഇനി ആരെങ്കിലും ഒരു പുകയിലുണ്ടാക്കിയാൽ ആശുപത്രി പോസ്റ്റ്മോർട്ടം ആകെ പ്രശ്നമാകും. ഏതായാലും തങ്കച്ച, ഇത്രയും നാളും ഈ മഠത്തിന് താങ്കും തടലുമായിരുന്ന ആ മനുഷ്യനെ ഇവിടെ ഇട്ട് പുഴുവരിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. അച്ഛന്റെ സ്നേഹവും കണ്ണീരും ജീവനുമുള്ള ഈ മണ്ണിൽ തന്നെ അച്ഛന് ഞങ്ങൾ അടക്കുവാണോ? നീലാകാശക്കുടക്കീഴിൽ കാലം തൂതുപടം വരയ്ക്കും വിധിയുടെ ചതിയുടെ കൈ നമ്മൾ വെറുതെ കരുക്കളാകും. ഇരുപുറവും ഇരുൾ മൂടും മുന്നിൽ ഇരുമ്പുവാതിലടയും നീലാകാശക്കുടക്കീഴിൽ കാലം ചൂതുപടം വരയ്ക്കും വിധിയുടെ ചതിയുടെ കൈ നമ്മൾ വെറുതെ കരുക്കളാകും. ഇരുപുറവും ഇരുൾ മൂടും മുന്നിൽ ഇരുമ്പുവാതിലടയും. ഇരുൾ കണ്ടുമിഴി പതറാതെ നിങ്ങൾ അരുമക്കിടാങ്ങളേ, ഇരുൾ കണ്ടുമിഴി പതറാതെ നിങ്ങൾ അരുമക്കിടാങ്ങളേ, വരുക ഈ വെളിച്ചം നയിക്കും വീഥിയിലൂടെ. അരുളുന്നൊരാകാശതാരകം സ്നേഹതാരകം നീലാകാശക്കുടക്കീഴേ കാലം ചൂതുപടം വരയ്ക്കും. താഴത്തേക്കെന്തേ നോക്കി നിൽപ്പൂ താരകം, ഈ താണവരെ തന്നെ നോക്കി നിൽപ്പൂ താരകം.
അരുതിനി സന്ദേഹം, അരുതിനി സന്താപം, അരുളുകയാണാകാശതാരകം, സ്നേഹതാരകം. മക്കളെ, ഈ കട്ടൻ ചായ എങ്കിലും കുടിക്ക്. രാവിലെ മുതൽ പട്ടിണി ഇരിക്കണതല്ലേ. റീതാമ്മേ, നീ ഈ പിള്ളേർക്ക് ചായ എടുത്തു കൊടുക്കാം. ശ്രീകുട്ടി, മോളും കൂടെ ചെല്ലേ. എന്റെ മക്കൾക്ക് വിശക്കുന്നുണ്ട്. എന്റെ മക്കളെ ഞാൻ എന്ത് പറഞ്ഞു ആശ്വസിപ്പിക്കും കർത്താവേ? മക്കള് വിഷമിക്കണ്ട, നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റൂ. നിങ്ങളുടെ മനസ്സ് നോവുന്നതും കണ്ണ് നിറയുന്നതും ഫാദറിന്റെ ആത്മാവിനെ പോലും വേദനിപ്പിക്കും. എല്ലാവരും പോയി കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. റാഹേലമ്മച്ചി അപ്പോഴേക്കും എന്തെങ്കിലും കഴിക്കാൻ എടുത്തുകൊണ്ട് വരാം. ചെല്ലു മക്കളെ. ഇതെന്താ പാച്ച? പാച്ചനും കൂടി ഇങ്ങനെ വിഷമിച്ചിരുന്നാലും ഞാൻ പിന്നെ എന്ത് ചെയ്യും? റാഹേലമ്മച്ചി, ഇത്ര പെട്ടെന്ന് അച്ഛൻ പോകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഈ പിള്ളേരെ കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും? സംഭവിക്കേണ്ടത് സംഭവിച്ചു. എനിക്കും അച്ഛൻ മരിച്ചു എന്നുള്ള കാര്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ ആ കുട്ടികളുടെ കാര്യം ഓർത്തേ അച്ഛന്റെ മരണം അവരെ വല്ലാതെ തളർത്തിയിട്ടുണ്ട്. അവർക്കിനി ആരുമില്ല എന്നുള്ള ചിന്ത പാച്ചനെ മാറ്റിയെടുക്കേണ്ടത്. ബാക്കിയൊക്കെ കർത്താവ് തമ്പുരാൻ എന്താണോ വിധിച്ചിരിക്കുന്നത് അതുപോലെ നടക്കും.
എന്നാലും ഇനി ആ പിള്ളാരുടെ കാര്യം വലിയ കഷ്ടത്തില്ല. ഏത് പിള്ളേര്? ആ മരത്തിലെ പിള്ളാരുടെ കാര്യം. ഇനി ആ സിബിച്ചൻ ചുമ്മായിരിക്കോ? അയാളാണ് ഒരു കാര്യം കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു. മെമ്പർ എന്ന നിലയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ലേ കുര്യാക്കോസ്? പിന്നെ അങ്ങോട്ട് ചെന്നാലും മതി, സിബിച്ചനെ പിണക്കാൻ പറ്റത്തില്ലെന്നേ. അയാളെ കൊണ്ട് നമുക്ക് ചില പ്രയോജനങ്ങളുണ്ട്, അത് വെറുതെ ഇല്ലാതാക്കുന്ന എന്തിനാ? പിന്നെ സിബിച്ചൻ നിയമം വിട്ട് ഒരു കളിക്ക് നിൽക്കത്തില്ല. ഈ സിബിച്ചൻ ഫാദറിനെതിരെ സ്റ്റേഷനിൽ പരാതി കൊടുത്തെന്നറിഞ്ഞ് അങ്ങേര് തട്ടിപ്പോയെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാലും ഇനി അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു? അവിടുത്തെ എല്ലാ പിള്ളേരും അനാഥ പിള്ളേരൊന്നും അല്ലെന്നേ, അതിൽ ചിലതിനൊക്കെ തന്തേൻ തള്ളുള്ളതാ. തന്തേടേം രണ്ടാനമ്മേടേം വീടിനെ സഹിക്കാതെ ഓടി വന്ന പിള്ളേരും ഉണ്ട്. പട്ടിണിയാകുമ്പോ അതിൽ ചിലതൊക്കെ തിരിച്ച് വീട്ടിൽ പോയിക്കൊള്ളുന്നേ. അത് തന്നെ, ബാക്കിയുള്ളവരെ നമുക്ക് ഏതെങ്കിലും സന്നദ്ധ സംഘടനകളിൽ ഏൽപ്പിക്കാം. 10 മണിക്ക് ഗ്രാമസഭയുള്ളത്, എന്നാ ഞാൻ ഇറങ്ങട്ടെ. എല്ലാരും ഉണ്ടല്ലോ. ഹരിസേ, എവിടെ പോയി? ഹരിസേ, ഇത് പിന്നെ എവിടെ പോയി? എവിടെയാണ് പിള്ളേരവൻ? ഹരിസേ, 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 വാടാ വാ. ആരാ? ഓ, എന്താ? ഞാൻ ഹാരിസിന്റെ വാപ്പ ഇവനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. വാ. ഞാനെങ്ങും വരുന്നില്ല. നീ അങ്ങനെ പറയല്ലടാ, നീ വാപ്പാടെ പുന്നാര മോനല്ലടാ. വാ, വരുന്നില്ലെന്നല്ല പറഞ്ഞ. നീ അവൻ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ കൊണ്ടുപോണത്? എന്തോ താനാരൊക്കെ ചോദിക്കാൻ? വാടാ, ഞാൻ വരുന്നില്ല. ഉമ്മയോടെ കാത്തിരിക്കണ മോനെ, വാടാ മോനെ, വാ. എന്നെ വിട്, അവരെന്റെ ഉമ്മയല്ല, എനിക്ക് അവരെ കാണിയാൻ വേണ്ട. എന്നു പറഞ്ഞാ എങ്ങനാ? ഇവിടത്തെ അച്ഛൻ മരിച്ചവര് ഇന്നാ ഞാൻ അറിഞ്ഞേ. ഇനി ഇവിടെ നിന്നിട്ട് എന്താടാ കാര്യം? ഇപ്പോഴെങ്കിലും അന്വേഷിച്ചു തരാൻ തോന്നിയല്ലോ. പട്ടിണിയാണെങ്കിലും ഞാൻ ഇവിടെ സന്തോഷത്തോടെ കഴിഞ്ഞോളാം. ബാപ്പ പോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം പോലെ ചെയ്. നീ തന്നെ ഇങ്ങോട്ട് വന്നേ. ഇവിടെ പട്ടിണിയാകുമ്പളേ നീ തന്നെ അങ്ങ് തിരിച്ചു വരും, അല്ലെങ്കിൽ പിച്ചച്ചട്ടി എടുത്തേ നീയൊക്കെ തെണ്ടാനിറക്കും, അപ്പൊ പിടിച്ചോളൂ. നിനക്കല്ലേലും തെണ്ടി തിന്നാനേ ഇറക്കത്തുള്ളടാ. എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരാം, തിരിച്ചു വരും ഞാൻ. അതാരാ പാച്ച പുറകുറത്തോണ്ട് പോയത്? അതാ ഹാരിസിന്റെ ബാപ്പയാ. അയാൾ അവനെ കൊണ്ടുപോകാൻ വന്നതാ. അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അതാ അച്ഛൻ മരിച്ചതറിഞ്ഞ് ഇനി പുതിയ അവകാശികൾ വന്നു തുടങ്ങി. ഇത് കൊണ്ടുപോയി അടുക്കളയിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്ക്. ഇത് വാങ്ങു പാച്ച. ഈ കുഞ്ഞുങ്ങളെ എന്തായാലും പട്ടിണിക്കിടാൻ പറ്റൂ. അച്ഛനുണ്ടായിരുന്നപ്പോ ഈ ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. എവിടെ നിന്നെങ്കിലും കടവും വിലയാണെങ്കിലും വാങ്ങിച്ചോണ്ട് വരും. ഞാനത് വെച്ചുണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു. ഇനി ഞാൻ ഈ പിള്ളേരെയും കൊണ്ട് എത്ര നാളിങ്ങനെ കഴിയുമ്പ ആലോചിച്ചിട്ട് നെഞ്ച് പെടയുവാ. കാര്യങ്ങൾ എങ്ങനെയാലും നടന്നു പോകും പാച്ച. പിന്നെ പോരാത്തതിന് ഞാനിവിടെ അടുത്ത് തന്നെ ഇല്ലേ. Oh.
എന്തു പറ്റി? എന്തു വന്നാലും ഭണ്ഡാരപ്പെട്ടി ഒരിക്കലും തുറക്കില്ല എന്ന് പറഞ്ഞിട്ട്? ഒന്നുമില്ല മക്കളെ, പാച്ചലിന്റെ നാക്കിൽ ഗുളികനിരുന്നപ്പോ അറിയാതൊരു വാക്ക് വീണു. പണ്ട് നിങ്ങളെല്ലാവരും ഒരിക്കൽ പട്ടിണിക്കിടുവെന്ന്, പക്ഷെ പാച്ചൻ ഒരിക്കലും അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ല. കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് പാച്ചൻ എന്തോ പേടി തോന്നു മക്കളെ. ആ കേശു ഇപ്പൊ മഠത്തിലോട്ട് വരുന്നില്ലേ? കൊറേ ദിവസമായല്ലോ അവനെ ഇങ്ങോട്ട് കണ്ടിട്ട്. കേശുവേട്ടൻ നാട്ടിൽ പോയിരിക്കാന്നാ പറഞ്ഞത്. അതുകൊണ്ട് പാച്ചനെ ഇപ്പൊ പശുവിനെല്ലാം കറക്കുന്നേ. എന്താ ഏട്ടാ? ഒന്നുമില്ല. ആ എന്നാ നീ പൊക്കോ, കുറച്ച് വിറകിറക്കിട്ട് ആഴ്ച ഒന്നായി. ഇനി അത് ആരെ വിളിച്ചൊന്ന് കീറിക്കും ചേട്ടാ. ആ വിറക് ഞാൻ കീറിത്തന്നാ മതിയാ. ആര് കീറിയാലും എനിക്ക് കാര്യം നടക്കണം. അവന് കൊടുക്കുന്ന പണം ഞാൻ നിനക്ക് തന്നേക്കാം, പോരെ. എല്ലാവരും പഠിച്ച് ഉദ്യോഗസ്ഥരായ പിന്നെ ഇവിടെ മീൻ വിൽക്കാനും വിറക് കീറാനും കൂലിപ്പണിക്കൊക്കെ ആള് വേണ്ടേ? നമസ്കാരം മെമ്പറെ. ആ നമസ്കാരം. ഒരു സ്ട്രോങ് ചായ. ആരാ കഴിച്ച പുതിയ വിറവ് കെട്ടുകാരൻ? അത് ആ മഠത്തിലെ പയ്യനാണ്. നമ്മുടെ കേശു നാട്ടിൽ പോയിരിക്കല്ലേ, അപ്പോഴാണ് ഇവൻ ഇങ്ങോട്ട് വന്ന് ഞാൻ കീറിക്കോട്ടെ എന്ന് ചോദിച്ചത്. തങ്കച്ച, നിങ്ങൾ ചുമ്മാ വയ്യാവേലയുടെ തലേ വെക്കല്ലേ? ഈ പ്രായത്തിലുള്ള പിള്ളേരെ കൊണ്ട് ജോലി ചെയ്യിച്ചാ താൻ ബാലവേലയ്ക്ക് അകത്തുപോകും, പിന്നെ താൻ ജയിലിൽ കിടന്ന് ചായ അടിക്കേണ്ടി വരും. ആ എന്താടാ? മതി മതി, ഇനി നീ കീറണ്ട ചേട്ടാ, വിറകിനും തീരാനുണ്ട്. അതൊക്കെ ഞാൻ കീറിക്കോളാം. നാ ഇതിരിക്കട്ടെ, എനിക്ക് മേലെ വെറുതെ പുലിവാലി പിടിക്കാൻ. ആ നീ കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വാ, എന്തായാലും കഴിച്ചിട്ട് പോവാ. ഇതൊന്ന് പൊതിഞ്ഞ തരാവോ? എന്താ നീ കഴിക്കുന്നില്ലേ? ഇല്ല, പൊതിഞ്ഞാന്നാ മതി. സാധാരണ ഇവിടുന്ന് ആഹാരം കഴിക്കുന്നവരാ വീട്ടിലോട്ട് ഓടുന്നു. ഇവനെന്ത് പറ്റി? കഴിക്കുന്നതിനു മുന്നോടുന്നു. ഡാഡാ, നീ നിന്റെ കാര്യം നോക്ക്, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. ചേട്ടാ ഇതൊന്നും പറ്റില്ല. എഴുതിയ പറ്റുകൊറേ ആയി, കിട്ടുമ്പോ തരാ. അനുമോളെ ഇതെന്താന്ന് നോക്കിക്കേ.
വാ, തുറന്ന് നോക്കാനും മോള്. ഇത് കഴിച്ചോ, അന്നമോൾ കൊറോണ മതി. എന്റെ പൊന്നു മോള് കഴിച്ചു, ആന്റിക്ക് വേണ്ട. നീ ഇന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല വാച്ച, പോകുന്ന വഴിക്ക് തങ്കച്ചന്റെ കടയിൽ കയറി കുറച്ച് വിറക് കയറി കൊടുത്തു. ഇതാ വിറക് കയറിയതിന് അയാൾ 50 രൂപയും തന്നു. ഇനിപ്പാച്ചൻ പേടിക്കണ്ടെന്നേ, ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ഇനി ഞാനും കാശുണ്ടായിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ പഠിത്തവും നിർത്താൻ പോണല്ലോ വാച്ച. പട്ടിണി കിടന്ന് ഞങ്ങളെ തെറ്റിപ്പോറ്റിയ ഫാദറിന്റെ കണ്ണിൽ കണ്ട ആ തിളക്കത്തിന്റെ പൊരുൾ എനിക്കിപ്പോഴാ വാച്ച മനസ്സിലായത്. നീ വല്ലതും കഴിച്ചോ? ഇല്ല ബാച്ച, ഇന്നത്തെ ദിവസം എനിക്കിനി വിശക്കില്ല. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ചെമ്മീനിലും ആലപ്പുഴ പട്ടണത്തിലെ തോട്ടികളുടെ ജീവിതം തോട്ടിയുടെ മകൻ എന്ന നോവലിലും അദ്ദേഹം ആവിഷ്കരിച്ചു. തോറ്റില്ല എന്റെ വക്കീൽ ജീവിതം, ഓർമ്മക്കുറിപ്പുകൾ, ഘോഷയാത്ര, അടിയൊഴുക്കുകൾ, തെരഞ്ഞെടുത്ത കഥകൾ തുടങ്ങിയവയാണ് മറ്റു പ്രധാന കൃതികൾ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. എന്താ അത്? ഇത്തിരി ചൂടുവെള്ളം തിളപ്പിച്ചിട്ടിട്ടുണ്ട് അടുപ്പത്ത്, അതിലേക്കിടാനുള്ള അരിവാങ്ങാൻ പോയതാ. പഴയ പറ്റി തീർക്കാത്ത സാധനങ്ങൾ തല്ലെന്ന കടക്കാരൻ പറഞ്ഞത്. പിന്നെ ഇനി മുതൽ എല്ലാവരും 3 നേരം ചൂടുവെള്ളം കുടിച്ച് കഴിഞ്ഞാൽ മതി. ദൈവമേ, കുഞ്ഞുങ്ങളുടെ കാര്യം എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോഴാ പിഴച്ചവർക്കൊക്കെ ചൂടുവെള്ളം. ഒരു ദിവസം തള്ളി നീക്കാൻ ബാക്കിയുള്ളവരോ കിടന്ന് പെടാപ്പാട് പെടുമ്പോഴാ അവളുടെ ചൂടുവെള്ളം. വാടി, നമുക്ക് പാച്ചയോട് ചോദിക്കാം. പാച്ച, എന്ത് പറ്റി? എന്തിനാ വിമ്പലാണ്ടി കരഞ്ഞോട് പോയത്? അതിന് കരയാനും മാത്രം ഞാനൊന്നും പറഞ്ഞില്ല. ആതിരെ, നീ അകത്തി നിന്ന് കുറച്ച് ചൂടുള്ളോട് തവക്കൊണ്ട് കൊടുക്ക്. ഇന്ന് വിമലയുടെ വേർപ്പ് വീണ പണം അധ്വാനിച്ചുണ്ടാക്കിയതല്ല. പാച്ചം പറഞ്ഞ പോലെ പിഴച്ചുണ്ടാക്കിയതാ. വിമല പിഴച്ചുണ്ടാക്കിയ പണം കൊണ്ട് ഈ കുട്ടികളുടെ അരവയറ് നിറയ്ക്കാൻ കഴിഞ്ഞ അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. വേണ്ടെന്ന് പറയരുത്. ഇത്രയും നാളി പണത്തിനൊരു വെഴുപ്പിന്റെ ഗന്ധമായിരുന്നു. പക്ഷെ ഇനിയും അത് ഉണ്ടാവില്ല പാച്ച. നല്ല കറി അല്ലേടാ? ഞാൻ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് ശരിയാക്കി തരാം. ഇന്നലെ സൺഡേ സ്പെഷ്യൽ ചിക്കൻ കറിയായിരുന്നു, അതാ അമ്മ എനിക്ക് തന്നു വിട്ടത്. നോക്കി നിൽക്കാൻ വിളമ്പടാ, കണ്ടിട്ട് കൊതിയാവുന്നു. ആ അതിനെന്താടാ? ഉച്ചക്കഞ്ഞി ചിക്കൻ കറി നല്ല കോമ്പിനേഷൻ അല്ലേ?
മാറി നിക്കടി അങ്ങോട്ട്. വായി നോക്കി നിന്ന് മനുഷ്യനും അല്ല അസുഖം പിടിപ്പിക്കാനായിട്ട് നാശം. അല്ലേലും ഈ തെണ്ടി പിള്ളാടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ? മനുഷ്യനെ മര്യാദക്ക് തിന്നാൻ പോലും സമ്മതിക്കത്തില്ല. ഓടി നീ വിളമ്പാടെ ഇങ്ങോട്ട്. നല്ല ചിക്കൻ കറിയാടാ. നീയൊക്കെ പറഞ്ഞ ഞാൻ കേട്ടോ, ആരാടാ തെണ്ടി പിള്ളാരി? നീ ഒന്നും പറയണ്ട, നിന്നെ പത്താം ക്ലാസ് പരീക്ഷ എഴുതിക്കാതിരിക്കാൻ ഞാൻ ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു. ഇത്തവണ നിനക്ക് ടി സി ഉറപ്പാ. നീ എന്റെ കൂടെ വാടാ ഇങ്ങോട്ട്. ആരെങ്കിലും വെള്ളം എടുത്തോണ്ട് വാടാ. ആന്റണി ചെല്ലടാ, നീ കുറച്ച് വെള്ളം എടുത്തോണ്ട് ചെല്ലടി. കരയാതടാ. സാറേ, പിന്നെ ഇവൻ ആ ജോപ്പനുമായിട്ട് അടിയുണ്ടാക്കി. ഇവന്റെ കാര്യത്തിൽ സാറിന്റെ തീരുമാനം എന്താ? ശരിക്കും നിനക്ക് എന്താ മോനെ പറ്റിയത്? നീ ചെയ്യുന്നൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് ജോപ്പിനോട് എന്ത് എത്ര വലിയ വൈരാഗ്യം? ഞാൻ ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല സാർ. അങ്ങനെ ആരെയും വേദനിപ്പിക്കാൻ ഫാദർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇന്നത്തെ സംഭവം അതവൻ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. മഠത്തിലിപ്പോ മിക്ക ദിവസവും പട്ടിണിയാ. ആ സുഹറയുടെ മുമ്പ് വെച്ച് അവൻ ചിക്കൻ കറാട്ടി കൊതിപ്പിച്ച് എന്തിനാ സാർ? സുഹറയുടെ അന്ന് ഇപ്പൊ എണ്ണപ്പ എനിക്ക് സഹിച്ചില്ല. കഴിക്കാൻ കോച്ചത് തന്നെയാ ഞാൻ തട്ടിത്തെറിപ്പിച്ച്. അത് അഹങ്കാരം കൊണ്ട് കാണിച്ചതല്ല, ഗതി കേടുകൊണ്ട് ചെയ്തു പോയതാ സാറ്. ഡേ തമ്പി, ഇങ്ങ വാ. അതെ, ഞാൻ ഊർക്ക് പോയിരുന്നു രണ്ടു നാൾ. പുതുസാ നല്ല സറുക്ക് വന്നിരുക്ക്. തരട്ടുമാ, വിലയും കമ്മി. എനിക്ക് വേണ്ട. അതെന്താ ഉണക്കിന് ഫാദറിനെ ഭയപ്പെടുക വേണോ? ഇനിയാണ് എനിക്ക് ഫാദറിനെ പേടിയും ബഹുമാനവും. ചേട്ടൻ പൊക്കോ, ഇനി ഇക്കാര്യത്തിൽ എന്നെ കാണാൻ വരണ്ട. എന്റെ മനസ്സും മാറാൻ പോണില്ല. അപ്പടിയാ. വിമല ഒന്ന് തല കറങ്ങി വീണു മോളെ. പാച്ചൻ അവളെയും കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുക. മക്കള് വല്ലതും പോയി കഴിക്കും. പീത്താമേ, അവക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്കാം. ശരി. പ്രീതാമ്മേ, എന്താമ്മച്ചി? അടുക്കളയിലിരിക്കുന്ന ആ പാട്ടയിലൊന്ന് നോക്കിക്കേ. കഴിഞ്ഞ ദിവസം വിമല കൊടുത്ത കാശിനെ പാച്ചൻ എന്തൊക്കെയോ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, ചേച്ചി ഞങ്ങൾക്ക് കൂടെ. ഞാൻ പറഞ്ഞോളാ കാര്യം. ഇതാ അവർക്കൂടെ കൊടുക്കും. വാടാ നോക്ക. Yeah.
ഞങ്ങൾ ഉടനെ വരുവാ. എന്താ ചേ? മഠത്തിലൊരു അന്തേവാസി പെണ്ണ് ചത്തന്ന്. അവൾ അവിടെ തന്നെ അടക്കാൻ പോവാന്ന്. നീ വണ്ടിയെടുക്ക്. ഇവനെയൊക്കെ ഇന്ന് ഞാൻ നമ്മൾ ഉണ്ടായിരിക്കുന്നോണ്ടാ ഇവനൊക്കെ തലേ കയറുന്നു. ഇതെന്താടോ കളവ? പൊതു ശ്മശാനം, വരുന്നവരെയും പോകുന്നവരെയൊക്കെ അടക്കാൻ. നിങ്ങളെയൊക്കെ ഇവിടുന്ന് ഇറക്കി വിടാൻ നിയമത്തിന്റെ സാവകാശം തേടുന്നത് എന്റെ കഴിവുകേടായിട്ട് നിങ്ങൾ കാണരുത്. പിന്നെ എന്റെ കയ്യിൽ ഈ സ്ഥലം കിട്ടിയാൽ ആദ്യം ഈ അസ്ഥിമാടം എല്ലാം തൊട്ടി കാണേ തള്ളും. പറഞ്ഞേക്കാം. ഞാൻ പറയണത് ഒന്ന് കേക്ക്. ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. സിബിച്ചൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇത്രയും നാൾ ക്ഷമിച്ചില്ലേ? ദയവ് ചെയ്ത് നീ ഇപ്പൊ പോ. ഇനി നിങ്ങളെയൊക്കെ ഒഴിപ്പിക്കാനുള്ള ഓർഡറുമായി സിബിച്ചം വരൂ. ചത്തുപോയ തേവർ ഗാർഡൻ അറിയാം ഈ സിബിച്ചൻ ആരാണെന്ന്. വട ഡോബാസ്കര, തേവർ ഗാർഡൻ ഇവിടെ കുഴിച്ചിട്ടത് ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു എന്നും കരുതി. തുണ്ടിയിൽ തോമ്പിച്ചന്റെ മക്കള് വെറും മണ്ടന്മാരാണെന്ന് താൻ വിചാരിക്കരുത്. മൂന്ന് നേരം പോർക്കും നല്ല ഒന്നാന്തരം വാറ്റും കഴിച്ച് എല്ലിനിട കയറുമ്പോ തൊമ്മിച്ചന്റെ മക്കള് കൂലിത്തല്ലിന് പോകുന്നത് തനിക്കറിയാലോ. ഏ, നാട്ടിൽ അത്യാവശ്യം ചീത്തപ്പേരുള്ള ഞങ്ങൾക്ക് പ്രായത്തിൽ മൂത്ത ഒരാളെ തല്ലി എന്നുള്ള പേരും കൂടെ കേൾപ്പിക്കരുത്. കേട്ടോടാ കൊള്ള തിണ്ടിപ്പിള്ളേരോട്ട് നടക്കോ. പാച്ചന് ഇവിടെ വന്നിരിക്കുകയാണ്. സിബിച്ചൻ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കൂ. മരുന്നെടുത്ത് വെച്ച് കാണാം. ഇതിൽ കൂടുതൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടാവാന? ഇതൊക്കെ കാണാനും കേൾക്കാനും എന്നെ എന്തിനാ ദൈവം ഈ വാക്കിയിട്ടത്? പാച്ച, വിമലയ്ക്ക് ശരിക്കും ന്യൂമോണിയ കൂടിയതാണ് അതോ വേറെന്തെങ്കിലും? ആരറിഞ്ഞു റാഹേലമ്മച്ചി? അവൾ വന്ന നാൾ മുതൽ അവളുടെ ഒരു കാര്യവും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പാവം, ഈ പട്ടിണിയിലും പ്രാരാബ്ധത്തിലും ഒരു പെണ്ണ് പ്രസവിച്ചു കിടക്കുന്ന കാര്യം പോലും ഞാൻ ചിന്തിച്ചില്ല. പിന്നെ മനസ്സ് മുഴുവനും അവളോടുള്ള ദേഷ്യമായിരുന്നല്ലോ. അവസാന നാളിൽ ഒരു നല്ല വാക്ക് പറയാനോ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ പറ്റിയില്ല. അവള് കാരണം പട്ടിണിയിലാവുന്ന കരുതിയ കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള കാശ് അവസാനം അവള് തന്നെ തന്നിട്ട് പോയി. പാവേ.
മുത്തേ, കരയല്ലടാ, സമയം ഒരുപാടായി. ഈ വയ്യായ വല്ലതും ആണോ? ആവെ വാട പൊന്നോ, എങ്ങനെയൊന്ന് ഉറക്കേ കുഞ്ഞിനെ. ും പാടി ഞാൻ
കുഞ്ഞുറങ്ങി. കൊണ്ടുപോയി കിടത്തു മോളെ. പാച്ച, എന്നാ ഞങ്ങളെ ഇറങ്ങുക? കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇത്രയും നേരം കിടന്ന് കരഞ്ഞതല്ലേ. രാത്രി ചിലപ്പോൾ പനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. നടക്കറിയത്താമേ. അറിയില്ല. വേഗം പോടാ, പെട്ടെന്ന് പോടാ. നിങ്ങൾ ബഹളം ഉണ്ടാക്കരുതേ, അങ്ങോട്ട് മാറി നിൽക്കേ. ഡോക്ടർ നോക്കുന്ന കണ്ടില്ലേ, മാറി നിൽക്കേ. കുഞ്ഞെന്തേടാ അവിടെ ഉണ്ട് വാച്ച. പേടിക്കേണ്ട പ്രശ്നങ്ങളൊന്നും ഇല്ല, ഒരു ഫിക്സ് പോലെ വന്നതാ. പിന്നെ കറക്റ്റ് സമയത്ത് കുഞ്ഞിനെ ഇവരിവിടെ കൊണ്ടുവന്ന് എത്തിച്ചു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ട്രിപ്പ് തീർന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുപോവാം. ഞങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റുമോ? നിങ്ങൾ രണ്ടുപേരും കയറി കണ്ടോ? ഏയ് തുടരല്ലേ, വേണം വെക്കല്ലേ, നല്ല ഉറക്കത്തിലാ.
എന്തൊക്കെ പറഞ്ഞാലും നാട്ടിലെത്തിയിട്ടുള്ള ഒരു കുളി, അതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാ. നല്ലോണം തോർത്തട, നാട്ടിലെ വെള്ളമായാലും ഉച്ച തന്നാ പനി പിടിക്കും. ആ റീതമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു, കുഴപ്പമില്ലാതങ്ങനെ പോകുന്നു. നീ വിളിക്കാതെയും പറയാതെയും വന്നതുകൊണ്ട് ഒരു നല്ല കറി പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇന്നലെ ആശുപത്രിയിൽ നിന്ന് വന്ന് കിടന്നപ്പോ നേരം വെളുക്കാറായി. ദൈവാധീനം കൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത്. അമ്മച്ചിക്ക് എപ്പോ വിളിച്ചാലും ഈ മഠത്തിലെയും പിള്ളേരുടെയും കാര്യം പറയാൻ നേരമുള്ളോ? വേറെ ആരാ മോനെ അവർക്കൊരു സഹായത്തിന്? വളരെ കഷ്ടം അവിടുത്തെ കാര്യം. ആ അതൊക്കെ പോട്ടെ, നീ എന്താ ലിൻസി മോനെയും കൊണ്ടുവരാഞ്ഞത്? ആ കാര്യം പറയാനാ ഞാൻ ശരിക്കും വന്നത്. ലിൻസി ഇപ്പോ 2 മാസം ഗർഭിണിയാ, അവളിപ്പോ ലീവിലുമാണ്. അതുകൊണ്ട് അമ്മച്ചി കൂടി കൂട്ടിക്കൊണ്ട് പോവാനാ. സത്യത്തിൽ ഞാനിപ്പോ വന്നത് തന്നെ, അവളുടെയും മോന്റെയും കാര്യം ഇനി അമ്മച്ചി വേണം നോക്കാൻ. ലിൻസിക്കിപ്പോ ശരിക്കും അമ്മച്ചിയുടെ സാമീപ്യം വേണ്ട സമയോ? ആദ്യ പ്രസവത്തിന് ഈ പറയണ അമ്മച്ചിയുടെ സാമീപ്യം വേണ്ടായിരുന്നോ മോനെ? എന്തൊക്കെയായാലും അമ്മച്ചിക്കുള്ള ടിക്കറ്റ് കൂടി റെഡിയാക്കിട്ടാ ഞാൻ വന്നേക്കുന്നേ. ആ പിന്നെ ഇനി കുറച്ചു ദിവസം റീതാമ്മ സ്വന്തം വീട്ടിൽ നിക്കട്ടെ. എന്താ മോളെ, എന്താ പ്രശ്നം? രച്ചുവിന് എന്തെങ്കിലും? റാഹലമ്മച്ചി, മഠത്തിൽ ആരൊക്കെയോ വന്നിട്ടുണ്ട്. പാച്ചൻ പറഞ്ഞ റാഹലമ്മച്ചി ഒന്ന് പെട്ടെന്ന് അവിടം വരെ ഒന്ന് വരാ. നീത്താമേ, ഞാൻ എന്താ വരണം? ബെന്നിയോടൊന്ന് പറഞ്ഞേക്കണേ. വാ മക്കളെ. നിങ്ങളുടെ പേരെന്താണെന്നാ പറഞ്ഞത്? ഭാസ്കരൻ. മിസ്റ്റർ ഭാസ്കരൻ, നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഈ സ്ഥാപനം ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ അല്ല നടക്കുന്നതെന്ന കാര്യമാണ്. നിങ്ങൾക്കൊക്കെ ഒരു കോമൺ സെൻസ് ഇല്ലേ? ഇത്രയും ചെറിയ സ്പേസിൽ ഇത്രയും കുട്ടികളെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പാർപ്പിക്കുക, അതും മറ്റൊരാളുടെ സ്ഥലം കൈയേറിയിട്ട്. ഇതിന്റെ നടത്തിപ്പുകാരനാരാന്ന് പറഞ്ഞ? തേവർക്കാടൻ അച്ഛൻ, ഫാദർ ജോർജ് തേവർക്കാടൻ. ആള് മരിച്ചുപോയി. അദ്ദേഹത്തിന് പോലുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിവുള്ളതല്ലേ? ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട മിനിമം സൗകര്യങ്ങളെങ്കിലും ചെയ്യണ്ടേ? വൃത്തിയുള്ള കിടക്ക, ശുചിത്വമുള്ള ബാത്റൂം, ഇതൊക്കെ വേണ്ടേ? എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു സാർ. എന്താ എന്താ സാർ പ്രശ്നം? നിങ്ങളാരാ? ഞാനിവിടെ അടുത്ത വീട്ടിൽ താമസിക്കുന്നത്. എന്താ പാച്ച പ്രശ്നം? എന്തെങ്കിലും ഒന്ന് പറ. ഞങ്ങൾക്കൊരു പരാതി കിട്ടിയതിന്മേൽ അന്വേഷണത്തിന് വന്നതാ. വന്നപ്പോൾ കാര്യങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. ഇതിന്റെ റിപ്പോർട്ട് ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് കൊടുത്താൽ ഈ കുട്ടികളെ പുനരധിവസിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഉടനെ ചെയ്യും. ഇതിൽ 5 വയസ്സുവരെയുള്ള കുട്ടികളെ ഫോണ്ട്ലി ഹോമിലും, 6 മുതൽ 12 വയസ്സുവരെയുള്ള കുട്ടികളെ ചിൽഡ്രൻസ് ഹോമിലും, പിന്നെ 12 മുതൽ 18 വയസ്സുവരെയുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രത്യേകം പ്രത്യേകം ചിൽഡ്രൻസ് ഹോമുകളിലും പാർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ഉടനെ ഉണ്ടാവും. സാറേ, കുട്ടികളെ ഇവിടെ തന്നെ താമസിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സോറി, ഞങ്ങൾക്ക് നിയമം വിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ സഹായിക്കുക. ഇത് ഈ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് പറയുന്നത്. പിന്നെ ഇവിടെ നിന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റും ശരിയായ രീതിയിൽ നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ രാഹലമ്മച്ചി, തടയണ്ട. ഏതെങ്കിലും കുട്ടികൾ തെരുവി തെണ്ടി നടന്ന ഒരിത്തരും തിരിഞ്ഞു നോക്കില്ല. ഈ പറഞ്ഞ നിയമവും കണ്ണടക്കും. അങ്ങനെയുള്ളവരെ അച്ഛനെ പോലുള്ള ആരെങ്കിലും സ്നേഹവും അഭയം കൊടുത്ത് സംരക്ഷിച്ച 100 ചോദ്യങ്ങളായിട്ട് വന്നോളും കുറെ സാർമാര്. ലൈസൻസ് ഉണ്ടോ, വൃത്തിയുണ്ടോ എന്നൊക്കെ ചോദിച്ച്, അതുവരെ ആഹാരം കഴിച്ചോന്നോ എങ്ങനെ ജീവിച്ചെന്നോ ഒരാളും തിരിഞ്ഞു നോക്കൂല. മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങളിപ്പോൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ടാണ് സംസാരിക്കുന്നത്. അതിനപ്പുറം നിങ്ങൾ കുട്ടികളുടെ ഭാവി മുന്നിൽ കാണും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഞങ്ങൾക്ക് ഈ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്യണം. പ്ലീസ് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് അസ്. എല്ലാവരും ഒന്ന് വന്ന് ലൈനിലൊന്ന് നിന്നേ. മേഡം, കുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്യണം വിത്ത് അഡ്രസ്. ശരി സാർ. ശ്രീകുട്ടി, ആ
എന്തായാലും ഞാൻ എങ്ങും വിടില്ല, ആർക്കും വിട്ടു കൊടുക്കില്ല. ചേച്ചി കരയണ്ടാട്ടോ, എന്റെ മോൾ എങ്ങോട്ടും പോവില്ല. അതിന്റെ മോള് പോകത്തില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ കരയുന്നേ? എന്താ സീ കുട്ടി ഇത്? നീ അനുമോളെയും കൂടി ഇങ്ങനെ വിഷമിപ്പിച്ചാലോ? ഇല്ല മച്ചി, എനിക്ക് ഇവിടെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. മോളെ, ഇനി നിങ്ങളെല്ലാം പിരിഞ്ഞിരിക്കാൻ പാച്ചന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ അവരങ്ങനെയൊക്കെ പറഞ്ഞതോ? ഉടനെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതിനു മുമ്പ് നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാന്നേ. മോള് വിഷമിക്കാണ്ടിരിക്കെ. ബെന്നി, നീ ഒന്നും കഴിക്കുന്നില്ലടാ, സമയം ഒരുപാടായി. ആ കഴിക്കാം. അമ്മച്ചി നാളെ പോകുന്ന കാര്യത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഇതുവരെ സാധനമൊന്നും പാക്ക് ചെയ്തു പോലുമില്ല. അമ്മച്ചി വരണമെന്ന് നിർബന്ധമാണോടാ? വയസ്സാം കാലത്ത് ഈ മണ്ണിൽ തന്നെ കിടന്ന് മരിക്കണമെന്ന് എന്റെ ആഗ്രഹം. പിന്നെ വന്നാലും എന്റെ മനസ്സ് ഇവിടെ തന്നെയായിരിക്കും. അതെ, അതെനിക്കറിയാം. എന്റെ ചോരയെ പറഞ്ഞ കുഞ്ഞുങ്ങളെക്കാളും വലുതാണല്ലോ അമ്മച്ചിക്ക് ആ തെണ്ടി പിള്ളേര്. ഏതായാലും ഞാൻ നാളെ പോവും. അമ്മച്ചിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വരാം. പിന്നെ അമ്മച്ചിയെ കാണാനെന്നും പറഞ്ഞ് നാഴേക്ക് 40 വട്ടം എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ല, പറഞ്ഞേക്കാം. രാവിലെ മഠത്തിലേക്ക് പോയി. എത്ര പറഞ്ഞാലും ഈ അമ്മച്ചിക്ക് മനസ്സിലാവില്ല. ഒരു മഠവും കുറെ തേണ്ടി പിള്ളേരും. അമ്മച്ചിയുടെ കൈ കൊണ്ട് അവസാനമായിട്ട് തരുന്ന ഭക്ഷണം. എന്റെ പൊന്നുമോക്ക് തരാം. അമ്മച്ചിയുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അമ്മച്ചി കൂടി പോയ ഞങ്ങൾ ശരിക്കും ഒറ്റപ്പെട്ടു പോവും. ഇവരെ കൊണ്ട് എന്ത് ചെയ്തൊരു പറഞ്ഞി? എന്ത് തെറ്റ് ചെയ്തിട്ടാ ഭഗവാനെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെല്ലാവരെയും ഞങ്ങളിൽ നിന്ന് ഇങ്ങനെ അകറ്റുന്നത്? രക്തബന്ധത്തിനപ്പുറം മറ്റൊരു ബന്ധത്തിനും വിലയില്ലെന്ന പച്ച ബെന്നി പറയണത്. എന്റെ കുഞ്ഞുങ്ങളെ പാച്ചന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോണത്. എല്ലാവരെയും പൊന്നുപോലെ നോക്കണേ പാച്ച. അമ്മച്ചി വാ വരാൻ. ഇനി
ഒരിക്കലും റാഹേലമ്മച്ചി തിരിച്ചു വരില്ലേ? തെച്ചുകുട്ടി, എന്താടാ? ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. പാച്ചനൊരു കാര്യം പറഞ്ഞ എന്റെ മക്കൾ അനുസരിക്കൂ. പാച്ചൻ പറയുന്ന എന്ത് കാര്യവും ഞങ്ങൾ അനുസരിക്കും. ആ ചൈൽഡ് ലൈൻ്റെ ആൾക്കാർ പറഞ്ഞ പോലെ എന്റെ മക്കൾ അവര് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പൊക്കോ. ചെല്ലപ്പനും മാവനെയും വർക്കിച്ചിനെയൊക്കെ ഏതെങ്കിലും വൃദ്ധസദനത്തിലാക്കാം. ഇനി നിങ്ങളെ പട്ടിണിക്കിടാതെയും ബുദ്ധിമുട്ടില്ലാതെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പാച്ചന് തോന്നുന്നില്ല. മൂന്ന് നേരം ആഹാരം വെച്ച് തന്ന എന്റെ മുന്നിൽ തന്നെ നിങ്ങൾ വയറു വെച്ച് നിൽക്കുന്ന കാണാൻ ഈ പാച്ചന് ത്രാണിയില്ല മക്കളെ. പാച്ചൻ നോക്കിട്ടതേ ഒരു മാർഗമുള്ളൂ. ഒരു കുടുംബം പോലെ ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞിട്ട് ഇനി പരസ്പരം പിരിയാൻ ഞങ്ങൾക്കും കഴിയില്ല പാച്ച. എവിടെയാണെങ്കിലും എന്റെ മക്കള് മൂന്ന് നേരം വയറു നിറച്ച് ആഹാരം കഴിച്ചു കഴിയണമെന്ന് ഈ പാച്ചൻ ചിന്തിച്ചുള്ളൂ. വേണ്ട പാച്ച, പട്ടിണിയായി നമുക്ക് ഇവിടെ തന്നെ കഴിയും. ഒരിക്കലും നടക്കില്ല മക്കളെ. നമ്മളിവിടെ നിറക്കി വിടാൻ ആ സിബിച്ചിന് ഏത് നിമിഷം കൂടെ എത്തും. എന്റെ ദൈവമേ, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും? എന്താ മക്കളെ? ഇവിടെ അയാള്. സിബിച്ച, വിടുക അവരെ, ഇറങ്ങണം വെളിയിൽ. ഈ ആ സമയത്ത് നീ എന്തിനാ കുട്ടികളെ മുറി കയറിയത്? എന്തോ എനിക്ക് അവകാശപ്പെട്ട എന്റെ സ്ഥലത്തു നിന്ന് ഞാൻ പോവാനോ? കൊള്ളാം. ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു ഇനി നിങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഓർഡറുമായി സിബിച്ചം വരുമെന്ന്. ദാ ഓർഡറിന്റെ കോപ്പി. അത് ഇപ്പം മനസ്സിലായോ ആരാ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതെന്ന്? സിബിച്ച, എന്റെ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് വീണ് നനഞ്ഞ മണ്ണിൽ നാളെ ഒരു പുൽക്കൊടി പോലും മുളക്കില്ല. അത് നീ ഓർത്തോ. ഓ, ശപിച്ചതാണോ? ഇതൊന്നും സിബിച്ചന് ഏശത്തില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഒരു ഇളവ് ചെയ്തു തരാം. അതിന് താനും കൂടെ ഒന്ന് മനസ്സുവെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലേക്ക് ഒന്ന് വന്നു പോവും. അതിന് താൻ എതിര് പറയരുത്. പിന്നെ ഈ പ്രായത്തിലുള്ള പെണ്ണുങ്ങൾക്ക് പുറത്ത് നല്ല മാർക്കറ്റാ. നമുക്കൊന്ന് ശ്രമിച്ചാലോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ആഗ്രഹം നടക്കില്ല. അങ്ങനെ ഒരവസ്ഥ വന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് ഞാനും സ്വയം ഇല്ലാണ്ടാവും. ആയിക്കോട്ടെ, എന്നാ ഞാനിപ്പോ പോവാ. ഞാൻ ഒരു വരവ് കൂടി വരും. അത് രണ്ടും കൽപ്പിച്ചുള്ള വരവായിരിക്കും. എന്റെ മക്കൾ പോയി കിടന്നു, പാച്ചൻ ഇവിടെ തന്നെ ഉണ്ടാവും. എനിക്കിനി വയ്യച്ചു. ഒരു മനുഷ്യായുസിൽ അനുഭവിക്കേണ്ട അത്ര വിഷമം ഞാൻ അനുഭവിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ തെരുവിലേക്ക് ഇറങ്ങിയ അവരുടെ മാനത്തിന് വില പറയണത് ഞാൻ കാണേണ്ടി വരും. സ്ലേറ്റും കല്ലുപിടിച്ചിലും പിടിക്കേണ്ട ആ കൈകളിൽ ഞാൻ പിച്ചപാത്രം വെച്ചു കൊടുക്കണോ? ഇല്ല, ഞാനത് ചെയ്യില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഉറക്കാൻ പോവാച്ചു.
ഉറങ്ങിക്കിടക്കുമ്പോ നമ്മുടെ മക്ക കാര്യം പേടിയില്ലച്ചു. അതുകൊണ്ട് ഒരിക്കലും ഉണരാത്ത രീതിയിൽ ഞാൻ അവർ ഉറക്കാൻ പോവാച്ചു. നമസ്കാരം. മീനപ്പള്ളിക്കര ശാന്തിമഠം കൊലക്കേസ് പ്രതി ഭാസ്കരന്റെ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള കോടതി വിധി ഇന്ന് പുറത്തുവന്നു. 6 മാസം പ്രായമുള്ള കുട്ടിയടക്കം 32 കുട്ടികൾക്ക് വിഷം കൊടുത്തു കൊന്ന കേസ് പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു. ശാന്തിമഠത്തിലെ അന്തേവാസിയും കുശിനിക്കാരനുമായ ഭാസ്കരൻ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിൽ വിഷം ചേർത്താണ് കൃത്യം നിർവഹിച്ചത്. ശാന്തിമഠത്തിന്റെ നടത്തിപ്പുകാരനായ ഫാദർ ജോർജ് ദേവർഗാടന്റെ മരണം നടന്നിട്ട് ഏതാനും മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്. കുട്ടികളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കാൻ വന്ന ചൈൽഡ് ലൈൻ ഉദ്യോഗസ്ഥരെ ഭാസ്കരൻ തടഞ്ഞതായും നാട്ടുകാർ പറഞ്ഞു. പ്രതിയുടെ വധശിക്ഷ നാളെ പുലർച്ചയ്ക്ക് നടത്തുന്നതായിരിക്കും. കേരള ചരിത്രത്തിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ കുട്ടികളെ കൊലയപ്പെട്ട സംഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. അത് ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയെ എല്ലാ തെളിവുകളും കൂടി ബോധ്യപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. ഇത്രയും പബ്ലിക് ഇഷ്യൂ ആയൊരു കേസ് എന്ന നിലയിൽ പ്രതിക്ക് പരമാവധി വധശിക്ഷ തന്നെ കിട്ടുമെന്ന് അറിയാമായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. അതിലുപരി സ്നേഹവും നൽകി ഇവരെ സംരക്ഷിക്കാൻ ഫാദർ ജോർജ് ദേവർഗാടനെ പോലെ ആരെങ്കിലും കാണുമെന്ന പ്രതീക്ഷയോടെ പാച്ചനും കുട്ടികളും യാത്ര തുടങ്ങുന്നു. ഒരുപക്ഷെ
നാളെ നിങ്ങളുടെ മുന്നിലും ഇവർ എത്തിയേക്കാം. ഇവരുടെ കഥകൾ അറിയുന്ന നിങ്ങൾ ഒരിക്കലും ഇവരുടെ നേർക്ക് മുഖം തിരിക്കരുത്.